أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ ഏതെല്ലാം നല്ല നല്ല ആഗ്രഹങ്ങളോടെ
അഭിലാഷങ്ങളോടെയാണോ നമ്മളിവിടെ എത്തിച്ചേർന്നത്? എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം പാരത്രിക ലോകത്ത് ആനന്ദിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വൈരുദ്ധ്യവും വൈവിധ്യവും നിറഞ്ഞ ഒരു ലോകഘടനയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മനുഷ്യൻ ഒരുപാട് പുരോഗമനങ്ങൾ നേടിയിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നിരന്തരമായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും മാറ്റങ്ങളും പുരോഗമനങ്ങളും സമൂഹത്തിലെ ഉയർന്ന ഒരു വിഭാഗത്തിന് മാത്രമേ അനുഭവിക്കാൻ അവസരമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശാസ്ത്ര പുരോഗതി, സാങ്കേതിക പുരോഗതി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകളോട് കൂടുതലൊന്നും അവതരിപ്പിക്കാനുണ്ടാവില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടക്കുന്ന പുരോഗമനങ്ങൾ ഓരോ പൗരനും അതിൻ്റെ മാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സമ്പന്നർ മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ നിലവാരത്തിലും ഉള്ള ആളുകൾ ഇൻഫർമേഷൻ ആൻഡ് മൊബൈൽ ടെക്നോളജിയുടെ പുരോഗമനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയോടെക്നോളജിയുടെ പുരോഗമനങ്ങൾ ഗ്രാമാന്തരങ്ങളിലെ ആശുപത്രികളിൽ വരെ എത്തിച്ചേരുകയാണ്. ഇങ്ങനെ മനുഷ്യൻ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളെയും ജീവിത ലോകങ്ങളെയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ പുരോഗതി അതിവേഗമാണ് നടക്കുന്നത്. പണ്ടുകാലത്തെ പോലെ ഒരു 5 കൊല്ലത്തിനു ശേഷമുള്ള ഒരു ചേഞ്ച് അല്ല നമ്മൾ അറിയുന്നത്. ഓരോ ദിവസവും എന്ന പോലെ സാധാരണക്കാർ കൂടി ഉപയോഗിക്കുന്ന മേഖലകളിൽ സയന്റിഫിക് ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മനുഷ്യന്റെ മികവും വിദ്യാഭ്യാസപരമായ പുരോഗതിയും ആയി നമ്മൾ പരിഗണിക്കുന്നു. ഒരു ഭാഗത്ത് ഇത്തരമുള്ള പുരോഗമനങ്ങളും നേട്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ മാനുഷികമായ മൂല്യങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സമൂഹത്തിൽ ആർക്ക് ആരോടാണ് കടമയുള്ളത്, ആർക്ക് ആരോടാണ് ആദരവുള്ളത്,
ആർക്ക് ആരോടാണ് സ്നേഹമുള്ളത്? മാതാക്കളെ സ്നേഹിക്കേണ്ട ലോകത്ത് മാതാക്കളെ കൊല ചെയ്തു കളയുന്ന ഒരു കാലം. പിതാവിനെ ആദരിക്കേണ്ട മനുഷ്യൻ പിതാവിനെ കൊലക്കത്തിക്കിരയാക്കിയ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം. ഇങ്ങനെ എവിടെയെല്ലാം ബഹുമാനാദരങ്ങൾ വേണമോ അവിടെയെല്ലാം ബന്ധവിച്ഛേദങ്ങളുടെയും അപകടങ്ങളുടെയും ധ്വനി പ്രയോഗങ്ങൾ നമ്മൾ അറിഞ്ഞും അനുഭവിച്ചും മുന്നോട്ടു പോവുകയാണ്. തുല്യതയില്ലാത്ത ആക്രമണങ്ങളാണ് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങൾ കൊച്ചു പാഠശാലകൾ മുതൽ പാർലമെന്റ് വരെ എന്ന പോലെ വ്യാപിച്ചു കിടക്കുകയാണ്. അതിക്രമങ്ങളുടെയും കയ്യേറ്റങ്ങളുടെയും വാർത്തകൾ വാർത്തയല്ലാതെ ആയിരിക്കുന്നു. ന്യൂസ് എന്ന് പറഞ്ഞാൽ സംതിങ് ന്യൂ, എന്തെങ്കിലും പുതുമയുള്ള ഒരു കാര്യമായിരിക്കണം. ഇന്ന് ഇതെല്ലാം പുതുമയില്ലാത്ത കാര്യമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന് രണ്ട് വിരുദ്ധമായ കാര്യങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് പുരോഗമനത്തിന്റെ പറുദീസയിൽ പാറിക്കളിക്കുന്നവർ, മറുഭാഗത്ത് അരുതായ്മയുടെ ആഴിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ചില വേറിട്ട ആലോചനകളുടെയും സ്വതന്ത്രമായ ചിന്തകളുടെയും അവസരമുള്ളത്. മനുഷ്യൻ ഇവിടെ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ആരാണ് അവന് മാർഗദർശനം നൽകേണ്ടതെന്ന്, എവിടേക്കാണ് മനുഷ്യന്റെ സഞ്ചാരമെന്ന്, എവിടെ വരെയാണ് അവന് പോകേണ്ടതെന്ന് എല്ലാം അറിയുകയും കൂടുതൽ ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാലം. നമുക്ക് മുമ്പ് ഒരുപാട് ജനതകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെയും അരുതായ്മകൾ ചെയ്തപ്പോൾ ലോകത്തിന്റെ അധിപൻ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിക്കണം. അവനവന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലത്ത് തോന്നിയതുപോലെയാകാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് കഴിഞ്ഞ കാല ജനതയെക്കുറിച്ചുള്ള വായനകൾ നമുക്ക് വേണം. നമ്മേക്കാൾ ആരോഗ്യമുള്ള ജനവിഭാഗങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. നമ്മേക്കാൾ കായിക ബലമുള്ള ജനവിഭാഗങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരെല്ലാവരും മൂല്യങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ അവർക്കുണ്ടായ പ്രയാസങ്ങൾ എന്താണ്? പരിശുദ്ധമായ ഖുർആൻ വളരെ വിശദമായി ആധികാരികമായി അത്തരം സംഭവങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ബിബ്ലിക്കൽ റഫറൻസുകളിൽ, ബൈബിൾ വാചകങ്ങളിൽ മുൻകാല ജനതയുടെ സംഭവങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. പ്രാചീനകാല പഠനങ്ങൾ ചരിത്രപരമായി നോക്കിയാൽ ലോകത്തെ ജനവിഭാഗങ്ങളുടെ നാശം എങ്ങനെയായിരുന്നു എന്ന് പ്രബോധിപ്പിക്കുന്നുണ്ട്. ജോർദാനിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു ചാവുകടൽ കാണാൻ കഴിയും. പോയവർ ഇവിടെ ഉണ്ടാവാം, ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ചാവുകടൽ എവിടെയാണ് നിലകൊള്ളുന്നത്? കഴിഞ്ഞ കാലത്ത് ഒരു പ്രവാചകന്റെ പ്രബോധനം ലഭിച്ച ഒരു ജനതയുടെ നാടാണത്.
ആ നാട്ടിലെ ആളുകൾ നിയമങ്ങളെ പാലിക്കുന്നതിന് പകരം ലൈംഗികമായ ദുരാചാരങ്ങളിലേക്ക് അവർ ചേക്കേറി. പ്രകൃതിയുടെ അധിപനായ പടച്ചവൻ നിശ്ചയിച്ചു തന്ന ലൈംഗിക സദാചാരത്തിന് പകരം അവരവരുടെ ഇഷ്ടം പോലെ വികാരങ്ങളെ ശമിപ്പിക്കാനുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ പ്രദേശം മുഴുവനും അനാവശ്യ ലൈംഗികതയുടെ നാടായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനെ പ്രപഞ്ചാധിപൻ ശിക്ഷിച്ചു. എങ്ങനെയാണ്? ആ നാടിനെ മുഴുവനും കീഴ്മേൽ മറിച്ചു കളഞ്ഞു. ആലിയഹാ സാഫിലഹാ, ആ നാടിന്റെ അടിഭാഗം മേൽഭാഗമാകുന്ന പോലെ നമ്മുടെ അടുക്കളയിലെ പാചകച്ചട്ടിയിൽ പലഹാരം ചപ്പാത്തി മറിച്ചിടുന്നത് പോലെ ആ നാടിനെ മറിച്ചു കളഞ്ഞു. ആ നാട്ടുകാർ വസിച്ചിരുന്ന പ്രദേശമാണ് ചാവുകടൽ, ഡെഡ് സീ. ഇത് സങ്കല്പമല്ല, ഇത് ഇന്നലത്തെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയാൽ ആ നാടിനെ, ആ കടൽ കാണാൻ കഴിയും. ആ കടലിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ആളുകൾ ഇറങ്ങിയാൽ ആഴ്ന്നു പോവില്ല, ഏത് ഭാരമുള്ള വസ്തുക്കളും പൊന്തിക്കിടക്കും. അതിൽ കഴിഞ്ഞ കാല ഒരു ജനതയുടെ മുഴുവൻ ജീവിത പരിസരങ്ങളും മനുഷ്യ അവശേഷിപ്പുകളും അതിലുണ്ട്. അങ്ങനെയാണ് ചാവുകടൽ ഉണ്ടായത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചതിന്റെ നേർ ചിത്രവും ചരിത്രവുമാണിത്. വേറെ ഒരു വിഭാഗം ആളുകൾ അവരുടെ പുണ്യദിനമാകുന്ന ശബ്ബാത്ത്, യൗമു സബ്ത്, അവർ ആദരിച്ചില്ല. അന്നവർക്ക് മത്സ്യബന്ധനം അനുവദനീയമല്ല. പക്ഷേ ഏറെ ചാകര ലഭിക്കും എന്ന് മനസ്സിലാക്കി, മത്സ്യങ്ങൾ ഏറെ ലഭിക്കുമെന്ന് കണ്ട് അവർ ആ ദിവസം കൂടി മത്സ്യബന്ധനത്തിനൊരുങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനതയെ നശിപ്പിച്ചു കളഞ്ഞു. ഇതുപോലെ കഴിഞ്ഞുപോയ ജനതയുടെ മുഴുവൻ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ലോക ചരിത്രത്തിൽ കണ്ടെടുത്ത ആദ്യത്തെ നാഗരികത എവിടെ എന്ന് ചോദിച്ചാൽ സുമേറിയൻ സിവിലൈസേഷനാണ്. ആ സുമേറിയൻ സിവിലൈസേഷനെ കുറിച്ചുള്ള ചരിത്രം, ബാബിലോണിയയുടെ ചരിത്രം, സുമേറിയയുടെ ചരിത്രം, ഇതെല്ലാം പഠിച്ചു നോക്കിയാൽ സുമേറിയൻ സിവിലൈസേഷന്റെ പേരു തന്നെ വരുന്നത് സാം ബിൻ നൂഹ് അലൈഹിസ്സലാമിൽ നിന്നാണ്. ഒരു ജനത മുഴുവനും അനുസരണക്കേട് കാണിച്ചപ്പോൾ തൂഫാനുൻ ബലഗ ഖിമമൽ ജിബാൽ, പർവ്വതമുഖം വരെ എത്തുന്ന വലിയ പ്രളയത്തിലൂടെ, മഹാപ്രളയത്തിലൂടെ ഒരു ജനതയെ നശിപ്പിച്ചു കളഞ്ഞു. അവിടെയാണ് ബൈബിൾ പറയുന്ന നോഹയുടെ പേടകം സഫീനത്തു നൂഹ് വരുന്നത്. നോഹയുടെ പേടകം എവിടെന്ന് വന്നു എന്ന് ബൈബിളിനോട് ചോദിച്ചാൽ, സഫീനത്തു നൂഹ് എവിടെയെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളോട് ചോദിച്ചാൽ, ഒരു ജനതയുടെ വഴിവിട്ട ജീവിതത്തിൽ വന്ന ശിക്ഷയുടെ അവസാന കഥ നമ്മളോട് പറഞ്ഞു തരും. ഇതുപോലെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെല്ലാം വഴികേടിലായ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് വരാതിരിക്കണമെങ്കിൽ എന്തു വേണം? ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് വഴികേടായത്? അവരവരുടെ പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളിൽ സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത
രാപ്പകലിൽ അധ്വാനിച്ച് പ്രബോധനം നടത്തിയിട്ട് സ്വീകരിച്ചില്ല. അതിന്റെ ഒരു പരിണതിയാണ് അവർ അനുഭവിക്കേണ്ടി വന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത, ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങളെ അവർ അവഗണിച്ചു കളഞ്ഞു. അവിടെയാണ് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഇതുപോലെ ഓരോ ജനതയും വഴിവിട്ട ജീവിതങ്ങളുടെയും നിറയിട്ട സംസ്കാരങ്ങളുടെയും വഴിയിലേക്ക് പോയപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരികയായിരുന്നു. ഈ പുതിയ കാലത്ത് നമ്മളും ഒരുപാട് പരീക്ഷണങ്ങളുടെ വക്കിൽ നിലകൊള്ളുകയാണ്. ഇതിനകം നിരവധി പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. നാം അതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ മുന്നിലുണ്ട്. ഇതിൽ നിന്ന് മാറണമെങ്കിൽ, നന്മയും രക്ഷയും ലഭിക്കണമെങ്കിൽ അതിനുള്ള മാർഗമെന്താണ്? പ്രവാചകാധ്യാപനങ്ങളിലേക്ക്, പ്രവാചക തിരുശ്രേഷ്ഠരിലേക്ക്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിലേക്ക് മടങ്ങുകയല്ലാതെ നിർവാഹമില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, വല്ലഅസ്ഉ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ഉ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് وتواصوا بالحق وتواصوا بالصبر. മനുഷ്യകുലം മുഴുവനും പരാജയത്തിലാണ്. മാനവികത മുഴുവനും പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പരാജയത്തിൽ പെടാതെ പോകുന്ന ആളുകൾ ആരാണ്? ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ ഒഴികെ പരാജയത്തിലാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിന്റെ ശരിയായ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വസിക്കുക എന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനിലേക്ക് നമ്മളെ അടുപ്പിച്ചു തരുന്ന തിരുപ്രവാചകരെ അറിയുകയും അനുസരിക്കുകയുമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അറിയിച്ച കാര്യങ്ങളെ അംഗീകരിക്കുക, ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ ഈമാൻ നമ്മളിൽ ഓരോരുത്തരും ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാനാവൂ. ഇല്ലല്ലദീന ആമനു, ഈമാൻ എന്ന് പറയുന്ന മഹനീയമായ ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ വരണം, അപ്പോഴേ നമുക്ക് ജയിക്കാനാവൂ. അല്ലാതെ ജയിക്കാൻ വഴിയില്ല. ആ ഈമാൻ നിങ്ങളിൽ എപ്പോഴാണ് പരിപൂർണമാകുന്നത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ. ആ ഈമാൻ നമ്മളിലേക്ക് പരിപൂർണമാകുന്നത് പ്രവാചക തിരുഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുമ്പോഴാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സ്നേഹം ഒരു അലങ്കാരമല്ല, പ്രവാചക തിരുശ്രേഷ്ഠരോടുള്ള സ്നേഹം ഒരു ഭംഗിവാക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം ശരിയാവാനുള്ള അവിഭാജ്യമായ ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് പറയുന്നത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ. നിങ്ങളിൽ ഓരോരുത്തരും ശരിയായ ഈമാനിലേക്ക് വരണമെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എല്ലാവരെക്കാളും സ്നേഹിക്കണം. എല്ലാവരെക്കാളുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മെ സ്നേഹിക്കുന്നവരാണ്. സ്വന്തത്തെ നമ്മൾ നമ്മോട് നൽകുന്ന സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് നൽകണം. പ്രമാണങ്ങൾ അധികമൊന്നും പറയേണ്ടതില്ല.
മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരം കവർന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങളുടെ ചോദ്യമാണ്, അല്ലയോ ഉമറേ, ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടാണ്? ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ സ്നേഹം ആരോടാണ് ഉമറേ എന്ന് ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ മദീനയുടെ മനോഹരമായ ഉദ്യാനത്തിൽ വെച്ചുകൊണ്ട് സ്നേഹമസൃണമായ ഹസ്തദാനത്തോടെ നടക്കുന്ന നേരത്ത് ചോദിക്കുകയാണ്, അല്ലയോ ഉമറേ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ സ്നേഹം ആരോടാണ്? അവിടെയാണ് വളച്ചുകെട്ടില്ലാതെ അലങ്കാരമില്ലാതെ നേരെ ചൊവ്വേ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ലോകത്തുള്ള മുഴുവൻ സൗകുമാര്യതയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ പുറത്ത് നിന്നാൽ മതി, അത്രയും വലിയ സൗന്ദര്യത്തിന്റെ സൗകുമാര്യതയുടെ സൗരഭ്യത്തിന്റെ മഹിഷ്ടഭാവങ്ങളുടെ അലങ്കാരങ്ങളുടെ അത്യുജ്വലമായ ലോകവിഭാവമേ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ സ്നേഹം എന്നോടുള്ള സ്നേഹമാണ്, പിന്നെ എന്റെ സ്നേഹം തങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ളത് കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ് നബിയേ. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞതാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ. അപ്പോഴാണ് മഹാനരായ ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളോട് പറയുകയാണ്, ഓ ഉമറേ, നിങ്ങളുടെ ഈമാൻ വേണ്ട വിധത്തിലായിട്ടില്ല, നിങ്ങളുടെ വിശ്വാസം വേണ്ട വിധത്തിലായിട്ടില്ല, നിങ്ങളുടെ മാനസിക നില വേണ്ട പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മറുപടി, യാ റസൂലല്ലാഹ്, അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ ഇഷ്ടം തങ്ങളോടാണ്, എനിക്ക് എന്നോട് എത്രമേൽ താല്പര്യമുണ്ടോ അതിനേക്കാൾ വലിയ താല്പര്യം എനിക്ക് തങ്ങളോടാണ്. ജാൻ ഖുർബാൻ ദേരഹോ ആശിഖേ അബറാഴ്പ, ദീന ഖുർബാൻ ദേരഹോ ആശിഖേ മുഖ്താർ, അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ ജീവൻ തങ്ങൾക്ക് വേണ്ടി നൽകാൻ തയ്യാറാണ്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചാൽ വേറെ ആരോടുമല്ല എന്നോടുമല്ല, തങ്ങളാകുന്ന തിങ്കൾ പ്രഭാവത്തോടാണെന്ന് മദീനയിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാണ്. ഈ വിഷയത്തിന്റെ മുമ്പിൽ രണ്ട് ചോദ്യം ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെക്കാളും നബി തങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്? ഇതൊരു ചോദിച്ചു വാങ്ങുകയാണോ? എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണോ? മറ്റൊരു ചോദ്യം, ഇത് പറയുമ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് മാറ്റമുണ്ടായോ? അതേ, ഇവിടെയാണ് പ്രിയമുള്ളവരെ മറുപടി വരാനുള്ളത്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഇഷ്ടം വെക്കണമെന്ന് പറയുന്നത്? നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ അനുസരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുസരണയാണ് ആ ഹബീബായ തങ്ങളോടുള്ള അനുസരണ.
സന്തോഷത്തോടുകൂടി ആവണമെങ്കിൽ തങ്ങൾ ഏറ്റവും വലിയ സ്നേഹപാത്രമാവണം. സ്നേഹിക്കുന്ന ഒരാളെ അനുസരിക്കാൻ ആനന്ദമാണ്, സ്നേഹമില്ലാത്ത ഒരാളെ അനുസരിക്കാൻ പ്രയാസമാണ്. പോലീസുകാരെ അനുസരിക്കുന്നത് പലപ്പോഴും മനസ്സംതൃപ്തിയോടെയല്ല, നിയമപാലകന്മാരെ അംഗീകരിക്കുന്നത് മനസ്സംതൃപ്തിയോടെയല്ല. ചില രാജ്യങ്ങളിലെ നിയമങ്ങൾ പൗരന്മാർ അംഗീകരിക്കുന്നത് മാനസിക പൊരുത്തത്തോടെയല്ല, അവര് നിർബന്ധിതരായി അംഗീകരിക്കുകയാണ്. അതേ സമയത്ത് സ്നേഹമുള്ള ഒരാള് പറയുന്ന കാര്യം ചെയ്യാൻ വലിയ ആനന്ദമാണ്, ആവേശമാണ്. ആ ഇഷ്ടത്തോടുകൂടിയാണെങ്കിൽ ഏതും വലിയ സന്തോഷമാണ്. ഈ ഇഷ്ടം ഹബീബായ തങ്ങളോട് വേണ്ട വിധേനയുള്ള ഇഷ്ടം വന്നാൽ തങ്ങള് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ എളുപ്പമാണ്. അതാണ് ബദറിന്റെ തലേനാട് ലോകഗുരുവായ തിങ്കൽ പ്രവാചകർ മദീനയിലുള്ള അൻസാറുകളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലപാട് എന്താണ്? നാട് ബദറിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് ശത്രുപക്ഷത്തോട് നേരിടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. പടക്കളത്തിലെ പോരാട്ട മുഖത്തേക്ക് നിങ്ങളുടെ നിലപാട് എന്താണ്? നാളെ പകല് നടക്കാൻ പോകുന്നത് ഘോരമായ യുദ്ധമാണ്. അപ്പുറത്ത് തമ്പടിച്ചിരിക്കുന്ന ആയിരങ്ങളോട് ഇപ്പുറത്തുള്ള ആളുകൾ കേവലം നൂറുകണക്കിന് ആളുകളെ ഉള്ളൂ. ഇതാ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിക്കുമ്പോ അൻസാറുകളുടെ മറുപടി, ബഹുമാനപ്പെട്ട മദീനയിലുള്ള സ്വഹാബാക്കളാകുന്ന അൻസാറുകളുടെ മറുപടി എന്താണ്? നഹനുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മബഖീന അബദ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളോട് ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് തങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ജീവൻ ഉള്ളിടത്തോളം കാലം തങ്ങളുടെ കൂടെ നിലകൊള്ളാനാണ്. ഏത് പ്രയാസങ്ങളെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഏത് പ്രതിസന്ധികളെയും ഏത് അരിഷ്ടതകളെയും ഏത് കഷ്ടതകളെയും ഏത് ദുരന്തങ്ങളെയും എന്നല്ല അലമാലകൾ ഉയർത്തുന്ന അറബിക്കടലിലേക്ക് ചാടിയിറങ്ങാനാണ് അവിടുത്തെ ആഹ്വാനമെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, അതുകൊണ്ട് ഞങ്ങള് ഹബീബായ തങ്ങളുടെ കൽപ്പന അനുസരിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് വേറെ അഭിപ്രായമില്ല. കാരണം ഞങ്ങളിലേക്ക് വന്നിരിക്കുന്ന നബി ആരാണ്? لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وَإِن كَانُوا مِن قَبْلُ لَفِي ضَلَالٍ مُبِينٍ. ആരാണ് ഞങ്ങളുടെ മുമ്പിലുള്ളതെന്നറിയുമോ? ഞങ്ങളിൽ ഒരു കലികാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു ഇരുണ്ട കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങളിൽ ഒരു അധർമ്മത്തിന്റെ കാലം കടന്നു പോയിട്ടുണ്ട്. ഞങ്ങളിലേക്ക് വന്നിരിക്കുന്ന നബി ആരാണെന്നറിയുമോ? ഹബീബായ തിങ്കൾ പ്രവാചകരുടെ ശ്രേഷ്ഠ ഭാവങ്ങളെയാണ്. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ദാനമാണ്, അനുഗ്രഹമാണ്, മിന്നത്താണ്. തങ്ങളുടെ നിയോഗം, ആ പ്രവാചക പരിശ്രേഷ്ഠരുടെ നിയോഗം ലഭിച്ചിരിക്കുകയാണ്.
ഇതെന്തിനു വേണ്ടിയാണ് നബി തങ്ങളെ അയച്ചത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാൻ വേണ്ടിയാണ്. കാലഘട്ടങ്ങളുടെ നാളുകളിൽ ചൊവ്വയിൽ നടക്കുന്ന മാറ്റങ്ങളെയും യുഗത്തിന്റെ മാറ്റങ്ങളിൽ ചന്ദ്രനിൽ നടക്കുന്ന ഗവേഷണങ്ങളെയും ഇനി വരാനിരിക്കുന്ന ഭൂഗർഭ നിരീക്ഷണങ്ങളെയും ഇനി വരാനിരിക്കുന്ന വാനലോക സഞ്ചാരങ്ങളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ നിരീക്ഷണങ്ങളെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ബയോളജിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൈക്രോബയോളജിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബയോ എഞ്ചിനീയറിംഗും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബയോ കെമിസ്ട്രിയും ഇതിന്റെ എല്ലാം കാലത്തുള്ള അറിവുകളെ ഇന്നലെയെ അടയാളപ്പെടുത്തിയ നായകനാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ കാലത്തിന്റെ ഇന്നലെ നിന്നുകൊണ്ട് കാലത്തിന്റെ നാളേക്ക് വേണ്ടത് അടയാളപ്പെടുത്തിയ അത്ഭുതാവഹമായ അറിവിന്റെ പ്രവാഹമേ മാറ്റത്തിന്റെ മാറ്റൊലിയേ യുഗത്തിന് തുല്യത പറയാനില്ലാത്ത നായകരെ, വർണ്ണനയുടെ വാക്കുകൾക്ക് വിശേഷങ്ങൾക്ക് വസന്തങ്ങൾക്ക് പറഞ്ഞു തീർക്കാനാവാത്ത മഹിഷ്ടഭാവങ്ങളുടെ വല്ലരിയായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം ാണ് എന്റെ പ്രിയമുള്ള സഹോദര ഹബീബായ തങ്ങളോട് സ്വഹാബ പറഞ്ഞതെന്താണ്? അറബിക്കടലിന്റെ അലമാലകളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇതിലേക്ക് ചാടിയിറങ്ങാനാണ് തങ്ങളെ പറയുന്നതെങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാ. അതുപോലെ ഒരു ആഹ്വാനത്തെയും അംഗീകരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറയുമ്പോ ആ ഹബീബായ തങ്ങളുടെ അനുയായികൾക്ക് അങ്ങനെ ഒരു മറുപടിക്ക് അവസരം നൽകിയത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന പ്രണയത്തിന്റെ ബിന്ദുക്കളാണ്, പ്രേമത്തിന്റെ ശകലങ്ങളാണ്, സ്നേഹത്തിന്റെ മഹനീയമായ മൂല്യമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ അംഗീകരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ്. നമ്മുടെ മക്കളുടെ മനസ്സിൽ മുത്തുനബിതങ്ങളോട് സ്നേഹം ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം അതിന്റെ പിന്നിൽ വരും. അതുകൊണ്ടാണ് ആല്യമോ ഔലാദക്കും ഹബ്ബ നബീകും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് സ്നേഹമുണ്ടാക്കി കൊടുക്കണം. ഉസ്താദിനോട് നല്ല സ്നേഹമുള്ളൊരു കുട്ടി ഇടക്കാലത്ത് നിർത്തിപ്പോകാൻ ഉദ്ദേശിച്ചാൽ, ചില കുട്ടികൾ പഠനം നിർത്തിപ്പോകാൻ ഉദ്ദേശിച്ചാൽ അടിച്ചാൽ ചിലപ്പോൾ അവർ നിൽക്കും, ചില ആള് വഴക്കു പറഞ്ഞ നിൽക്കും. നല്ല സ്നേഹം കൊടുക്കണം. ഉസ്താദുമാര് നിനക്ക് പോണമെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പോകാൻ കഴിയില്ല. നല്ല സ്നേഹം ഉസ്താദും ശിഷ്യനും തമ്മിൽ ആത്മീയമായ നല്ല മഹബ്ബത്താണെങ്കിൽ ഒരു കുട്ടി വന്ന് പറയാണ് ഉസ്താദ് എനിക്ക് ഇവിടുന്ന് പോണം, നിനക്ക് പോണമെങ്കിൽ പോവാൻ കഴിയില്ല, എനിക്കങ്ങനെ അനുഭവം. നന്നായി അവിടെ ഉസ്താദുമാരെ സ്നേഹിക്കുന്ന കുട്ടികളുണ്ടാവും. ആ നിനക്ക് ഇന്ന ഉസ്താദിനെ വിട്ടു പോകാനാണേ പൊയ്ക്കോ, അവന് കഴിയുന്നില്ല. നല്ല സ്നേഹം കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് ആ സ്നേഹം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, ലോകഗുരുവായ തിങ്കൾ പ്രവാചകരെ സ്നേഹിക്കുന്ന മനസ്സ് നമ്മുടെ മക്കളുടെ കൽബിലുണ്ടായാൽ മോനെ ഇത് മോന്റെ ഹബീബിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോഴേക്ക് അവര് നേർവഴിക്ക് വരും കേട്ടോ. മഹാന്മാരായ സ്വഹാബത്തിന് ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. മഹാന്മാരായ സ്വഹാബാ കിറാമിന് അള്ളാഹുവിന്റെ നിയമങ്ങളെ അംഗീകരിക്കാൻ വേഗം സാധ്യമായത്.
ആരാണ് പറയുന്നതെന്ന് കേൾക്കുമ്പോഴേക്ക് അതല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാമിന്റെ വിരോധികൾ പറഞ്ഞു, അല്ലയോ സിദ്ദീഖ്, നിങ്ങൾ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്ന നേതാവ് എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്? ഇന്നലെ രാത്രിയുടെ ഒരു ശകലം കൊണ്ട് ഇവിടെ നിന്ന് മാസങ്ങളുടെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്ന് അവിടെ നിന്ന് ആകാശമണ്ഡലങ്ങൾ മുഴുവൻ കടന്നിട്ട് തിരിച്ചു വന്നു എന്ന് ഇതെല്ലാം വിശ്വസിക്കാൻ നിങ്ങളെയല്ലാതെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നതു തന്നെ. എന്റെ ഹബീബിനുള്ള ആത്മവിശ്വാസമാണ്, എന്റെ നേതാവിനെ കുറിച്ചുള്ള ശരിയായ ഉള്ളിലെ സ്നേഹമാണ്. ഇനി അതിനപ്പുറമൊന്ന് ആലോചിക്കാനില്ല. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖാവുന്നത്. വേണ്ട വിധത്തിലേക്ക് ഈമാനികമായ നിലവാരമുയരാത്ത ചില ആളുകൾ അതിൽ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഏറ്റവും വലിയ വിലാസം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഏറ്റവും വലിയ ഈമാനായി മാറിയത്. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ ചെലവഴിച്ച ഒരു നാണയം ലോകത്ത് നിങ്ങൾ ചെലവഴിക്കുന്ന എല്ലാ സംഭാവനയെക്കാളും വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഉഹദ് മലയോളം സംഭാവന നൽകിയാലും മഹാന്മാരായ സ്വഹാബത്ത് നൽകിയ സംഭാവനയുടെ ഒരു ദീനാറിന്റെ ഒരു ദിർഹമിന്റെ അടുക്കൽ എത്തുകയില്ല. വലാ നസീഫഹു, അതിന്റെ പകുതിയും എത്തുകയില്ല. കാരണം അവര് നൽകിയത് അത്രയും അമൂല്യമായ സംഭാവനയാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് അവിടെയാണ്. അതല്ലേ മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൈലത്തുൻ മിൻ ലയാലി അബീബക്കർ അഫ്ളലു മിൻ ഉമരി ഉമറ. ഉമറുൽ ഫാറൂഖിന്റെ ജീവിതം മുഴുവനും തരാം, അല്ലയോ സിദ്ദീഖ് എന്നവരെ നിങ്ങളുടെ ഒരു രാത്രി എനിക്ക് തരുമോ? ഏതു രാത്രിയാണ് പകരം വേണ്ടത്? ഇമാം സുയൂത്തി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, അതുപോലെ ഏറെ നിവേദകന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവഹമാനപ്പെട്ട ഇമാം ഖുർത്തിബി തങ്ങൾ തന്നെ നിറയിലും എടുത്തെഴുതുന്നുണ്ട്, ഏതു രാത്രിയാണ് പകരം വേണ്ടത്? ലൈലത്തുൻ ബാത്തമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗാരി സൗറ, സൗറ ഗുഹയിൽ കഴിഞ്ഞുകൂടിയ ആ ഒരു രാത്രി എനിക്ക് തരുമോ സിദ്ദീഖ്? എന്നാൽ പകരം എന്റെ ജീവിതം തരാം. മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി ഇർതജിഫു في كفه الدهر والآيات والصحف. عمر الفاروق തങ്ങളെ ചോദിച്ച ഒരു രാത്രി എനിക്ക് തരുമോ? ഏതു രാത്രിയാണ് മഹ്ബൂബിനു വേണ്ടി മുഹബ്ബ് ജീവിതം കൊടുക്കാൻ തയ്യാറായ രാത്രി? ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത ഒരു രാത്രിയല്ല, ഒരുപാട് ഔറാദുകൾ ചൊല്ലിയ ഒരു രാത്രിയല്ല, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ ഒരു രാത്രിയല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ മനസ്സു കാണിച്ച ആ ഒരു രാത്രി എനിക്ക് തരുമോ സിദ്ദീഖ്? റളിയല്ലാഹു അൻഹുവിനോട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, പ്രിയമുള്ളവരെ, സിദ്ദീഖ് തങ്ങളുടെ ഏറ്റവും വലിയ വിലാസം എന്ന് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് വന്നാൽ നേർവഴിക്ക് വരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്നേഹമുള്ള സഹോദരാ, അല്ലയോ ഈമാനുള്ള പെങ്ങളെ,
നമ്മൾ ഇന്ന് ദിവസവും നല്ലൊരു സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന വാട്സപ്പിന്റെയും മൊബൈലിന്റെയും സാമൂഹിക മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളുടെയും ലോകത്ത് ആരോടൊക്കെയാണ് നമ്മളെ ചാറ്റ് ചെയ്യുന്നത്, എന്തെല്ലാം വർത്തമാനങ്ങളാണ് പറയുന്നത്, ഏതെല്ലാം മെസ്സേജുകളാണ് ഷെയർ ചെയ്യുന്നത്, വഴിവിട്ട പ്രണയത്തിലേക്ക് വഴുതി വീഴുന്ന കാലമാണ്, ഏതെല്ലാം കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അന്യാണും പെണ്ണും വഴിവിട്ട സല്ലാപം നടത്തുന്ന ലോകമായി മാറുമ്പോൾ മോളെ പാതിരാവിന്റെ പഴുതിൽ രണ്ടു മണിക്കിരുന്ന് ചാറ്റ് ചെയ്യുന്നത് ഏതോ ഒരു നാട്ടിലെ റൂമിൽ കിടക്കുന്ന അന്യ പുരുഷനോടാണ്. ഇങ്ങനെ ഒരു സംവാദം ഇസ്ലാം ഈമാൻ അനുവദിക്കുന്നില്ല. ഒരന്യ പുരുഷനോട് അന്യ സ്ത്രീയോട് പരസ്പരമുള്ള സമ്പർക്കത്തിന്റെ നിയമം പറഞ്ഞു തന്ന മതമാണ്. നിന്റെ മനസ്സാർക്ക് വേണ്ടിയാണ് പണയം വെച്ചത്? നിനക്കുറക്കു വരുന്നില്ല. അവൾക്കൊരു മെസ്സേജ് അയക്കാതെ, അവളുടെ ഒരു മറുപടി വരാതെ, അവന്റെ ഒരു ചാറ്റ് വരാതെ, അവന്റെ ഒരു ചീറ്റ് വരാതെ, അവന്റെ ഒരു ട്വീറ്റ് വരാതെ നിനക്ക് സമാധാനമില്ല അല്ലേ? ആ സ്നേഹമൊന്ന് മാറ്റിവെച്ചിട്ട് നിന്റെ കൽബിലെ സ്നേഹം കൊടുക്കണേ. ആർക്കാണ് ഇലാ സ്വാഹിബി ത്വയ്ബ സ്വാഹിബുൽ ബഹജതി വൽ കമാൽ സ്വാഹിബുൽ ബഹജതി വൽ കമാൽ സ്വാഹിബുൽ കമാലി വൽ ജമാലി വൽ നവാൽ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബൊന്ന് തിരിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ നിന്റെ മനസ്സിലൊന്ന് വരട്ടെ, ഇന്ന് ഞാൻ എന്റെ ഹബീബിന് എത്ര സ്വലാത്തു ചൊല്ലി, ഇന്ന് ഞാൻ എന്റെ ഹബീബിനെ എത്ര തവണ ഓർത്തു, ഇന്ന് ഞാൻ എന്റെ ഹബീബിന്റെ മദീനയിലേക്ക് എത്ര സ്വലാത്ത് അയച്ചു, സലാം അയച്ചു. ഈ ഒരു ഓർമ്മ വരുമ്പോഴേക്ക് ഇനിയും ഒരു പത്ത് സ്വലാത്തു ചൊല്ലാം എന്ന മനസ്സ് വരട്ടെ പെങ്ങളെ. രണ്ടിറക്കത്തെ തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ കുറിച്ച് വയല് പറഞ്ഞാൽ ഓ അതൊക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മൂന്നിറക്കത്തെ വിത്ര നിസ്കരിക്കുന്നതിനെ കുറിച്ച് വയല് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിൽ ഉള്ള എത്രയാളുകളുടെ വാട്സപ്പ് രാത്രി ഒരു മണിക്ക് ഓൺലൈനിലായിരിക്കും, രാത്രി രണ്ടു മണിക്ക് ഓൺലൈനിലായിരിക്കും. എന്റെ ശബ്ദം ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ടാകാം. പാതിരാവിന്റെ പഴുതുകളെയും പൊള്ളുന്ന പകലുകളെയും ഭേദമില്ലാതെ പൊതുമാധ്യമങ്ങളോട് ആത്മസല്ലാപം നടത്താൻ എത്ര മണിക്കൂറുകളാണ് പ്രിയമുള്ളവരെ ചെലവഴിക്കുന്നത്? അതിൽ നിന്ന് ചെറിയൊരംശം നിങ്ങൾ മദീനയിലേക്ക് സല്ലപിക്കാൻ നൽകുമോ? അതൊന്ന് മാറ്റിവെച്ച് അനിവാര്യമായത് മാത്രം നീ എടുത്തുകൊണ്ട് വരണേ മോനെ, ബാക്കിയുള്ള സമയം വരട്ടെ. ഇലാ ത്വയ്ബത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്വയ്ബയിലേക്ക് വരട്ടെ. മദീന നമ്മുടെ പ്രമേയമായി മാറട്ടെ. ഇന്ന് നൂറുകണക്കിന് വാട്സപ്പ് മെസ്സേജുകൾ നിങ്ങൾ റീഡ് ചെയ്തില്ലേ, ഷെയർ ചെയ്തില്ലേ? എന്നാൽ അതിന്റെ ഒരു പത്തിലൊരംശം സ്വലാത്തു ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞോ സഹോദരങ്ങളെ? ദിക്റു ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞോ? ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് നേരം ലഭിച്ചോ? നമുക്കതിനൊന്നും നേരമില്ല. ഏതെല്ലാം അനാവശ്യങ്ങളുടെ ലോകത്താണ് നടക്കുന്നത് എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഏതെല്ലാം ഒന്ന് തിരിയണേ. ഇലാ കബസാത്തിൻ മിൻ ഒരു റസൂലില്ലാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രഭാലോകത്തേക്ക് കടന്നു വരുമ്പോ മദീനയിൽ നിന്ന് പാൽപുഞ്ചിരി തരുന്ന നേതാവിനെയാണ് കാണാൻ കഴിയുന്നത്. എവിടെന്നറിയുമോ? ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മതസ്സാ, അന്ത്യനാൾ എപ്പോഴാണ് നബിയേ? എപ്പോഴാണ് നബിയേ ലോകം അവസാനിക്കുക? ലോകം നാളെ അവസാനിക്കും എന്നാണ് ഞാൻ വേദം പറഞ്ഞ വലിയ ലേറ്റസ്റ്റ് വേദനാവും. നമ്മുടെ ഒക്കെ വിചാരം അങ്ങനെ ലോകം അമ്മ യതസാലൂന, ഖിയാമത്ത് നാളിനെ കുറിച്ച് നമ്മളിങ്ങനെ അറിയാൻ വലിയ താല്പര്യത്തില്ല. നാളെ ലോകം അവസാനിക്കും, ഓക്കെ, ലേറ്റസ്റ്റ് സ്റ്റഡി ഇത് പറയാൻ കേട്ട് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിവിടെ തിരുത്തൽ നടത്തുന്നു. ഖിയാമത്ത് നാള് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ, ഒരാളുടെ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്ന ദിവസം, അത് എപ്പോഴും ഉണ്ടാവാം. വജാഅത് സക്രത്തുൽ മൗത് ബിൽഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. ഓരോരുത്തന്റെയും ഖിയാമത്ത് നാളെന്ന് പറയുന്നത് അവനവന്റെ മരണ ദിവസം. അതുകൊണ്ട് എന്നാണ് എന്ന് ചോദിക്കുന്നതിലല്ല പ്രസക്തി. പിന്നെ എന്താണുള്ളത് നിന്റെ അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് കരുതി വെച്ചത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ ചോദിക്കുമ്പോഴാണ് സ്വഹാബിയുടെ മറുപടി, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഒരുപാട് ആരാധനകളുടെ ലിസ്റ്റൊന്നും എന്റെ കയ്യിലില്ല, ഒരുപാട് നിസ്കാരത്തിന്റെ കൂമ്പാരം എന്റെ കയ്യിലില്ല, നോമ്പ് എന്റെ കയ്യിലില്ല, ആരാധനകളുടെ വലിയ വലിയ ലിസ്റ്റുകൾ വായിക്കാനില്ല. എന്റെ പക്കലുള്ളത് യാ റസൂലല്ലാഹ് തങ്ങളോടുള്ള സ്നേഹമാണ്. അപ്പോഴാണ് ലോകഗുരുവായ തിങ്കൾ പ്രവാചകരുടെ മറുപടിയാണ്, മോനെ, നീ ആരെയാണോ ഇഷ്ടം വെച്ചത് അവരുടെ കൂടെയാണ് നിന്റെ ഇഷ്ടം ശരിയായ ദിശയ്ക്കു തന്നെയാണ്. എന്റെ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഈ സദസ് കഴിയുമ്പോൾ നമ്മളിൽ ഒരു മാറ്റം വരണം. അതേതു ദിശയിലേക്കുള്ള മാറ്റമാണ്? ഹൃദയമൊന്ന് അടുത്ത് വരണം. ഇലാ മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കാണ്. എങ്ങനെയുള്ള നേതാവാണ് ഈ കർണാടക സ്റ്റേറ്റിലെ ഈ ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളൊന്ന് സലാം പറഞ്ഞാൽ കൊളക്കേരിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചേരിയിൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞാൽ ഈ സലാം ചൊല്ലുന്ന ആളാരാണ്, അയാളുടെ വാപ്പയാരാണ്, ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അറിയുന്നതാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയാം, നാപ്പോക്കിലെ അബ്ദുറഹ്മാന്റെ മകൻ അബൂബക്കർ സലാത്ത് ചൊല്ലിയിരിക്കുകയാണ്, സലാം ചൊല്ലിയിരിക്കുകയാണ്. മംഗലാപുരത്തെ അബൂബക്കർ എന്ന മകൻ അബ്ദുറഹ്മാൻ സലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. അതാ കാസർഗോട്ടെ അബ്ദുറഹ്മാന്റെ മകൾ ആയിഷ സലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ വാപ്പയുടെ പേരടക്കം അറിയുന്നതാണ് ഹബീബായ തങ്ങൾ അറിയുമേ. നമ്മുടെ ചലനങ്ങൾ അവിടെ വ്യക്തമാണ്. മാത്രമല്ല ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളിന്ന് ഓരോ സ്ഥലത്തുനിന്നും അറിയുകയാണ്. അരമനകളുടെ രഹസ്യങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുന്ന ഒരു കാലമാണ്. രഹസ്യമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പെട്ടിക്കടയിലും ഇന്ന് ക്യാമറ, സിസിടിവി. പമ്പിൽ കയറിയാൽ അവിടെ, ടെക്സ്റ്റൈൽസിൽ കയറിയാൽ അവിടെ, ജ്വല്ലറിയിൽ അവിടെ, എല്ലായിടത്തും എല്ലായിടത്തും സിസിടിവി ക്യാമറകൾ. സ്വകാര്യതകളില്ല. ഭാര്യയോടൊപ്പം കിടക്കുന്ന ഭർത്താവിന്റെ അരയിൽ
ഇരിക്കുന്ന മൊബൈലിൽ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഭാര്യയെ ഒറ്റുകൊടുക്കാനുള്ള, ഇതെല്ലാമുള്ള കാലത്ത് നമ്മൾ ക്യാമറ സംവിധാനങ്ങളെ അറിയാം. എന്നാൽ അറിയുമോ ലോക ഗുരുവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചു തന്നില്ലേ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹുവിന്റെ നിരീക്ഷണം എവിടെയും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അല്ലാഹുവിന്റെ ക്യാമറ ക്യാച്ച് ചെയ്യാത്ത ഏരിയയില്ല, അവന്റെ മുമ്പിൽ മറച്ചു വെക്കാനാവില്ല. അങ്ങനെ എല്ലാ സ്വകാര്യതകളും വെളിപ്പെട്ട് കിട്ടുന്ന ലോകത്തിന്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വതആല ഹബീബായ തങ്ങൾക്ക് സ്വലാത്തു ചൊല്ലുന്നവരെ അറിയിച്ചു കൊടുക്കുകയാണ്, സലാം പറയുന്നവരെ അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സ്വലാത്ത് സലാമുകൾ എത്തുമേ ഇലാ മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മുടെ വാട്സപ്പിലെ ചാറ്റിംഗിൽ വഴിമാറി പോകാനല്ല, നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തു ചൊല്ലിക്കൊണ്ട് അടുക്കാൻ കഴിയണം. ഹബീബായ തങ്ങൾ നമ്മുടെ കൽബിലൊന്ന് നിറഞ്ഞാൽ അതിലേറെ വിശേഷം വേറെ പറയാനില്ല. നന്മയിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ ഉപാധിയ സ്വലാത്താണ്, സലാമാണ്. ഹബീബായ തങ്ങളോടുള്ള ആത്മീയമായ സംവേദനമാണ്, സംവാദമാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അങ്ങനെ ഒരു സ്നേഹം അങ്ങ് ഹബീബിലേക്ക് വന്നപ്പോഴാണ് നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു എന്നെ അറിയുമോ, ഉഹദിന്റെ രണാങ്കണത്തിൽ ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ ശത്രുക്കൾ ഹബീബായ തങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുമ്പോഴാണ് പരിസരത്തുള്ള സ്വഹാബ അവരുടെ ജീവൻ മുഴുവനും നൽകിയിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ തങ്ങൾക്ക് നേരെ ചീറിപ്പാറി വരുന്ന കുന്തമുനകളുണ്ട്, അതാ പാറി ചീറി വരുന്ന അമ്പുകളുണ്ട്. ഇതിനെ നേരിടാനുള്ള ഒരു ഉപാധി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നസീബ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നു, അവര് യുദ്ധക്കളത്തിൽ പോരടിക്കാൻ വേണ്ടി വന്ന പോരാളിയല്ല, യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന തേരാളിയല്ല, മറിച്ച് പരിക്ക് പറ്റുന്നവരെ പരിചരിക്കാൻ വേണ്ടി വന്നതാണ്, ക്യാമ്പിൽ വന്ന വളണ്ടിയറാണ്. പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിൽ ഹബീബായ തങ്ങൾ ഒറ്റപ്പെടുത്തപ്പെട്ട് വേട്ടയാടുന്നു എന്ന് കണ്ടപ്പോൾ ചാടിയിറങ്ങി ചെല്ലുകയാണ്. മൽതഫത്തു യമീനൻ വലാ ശിമാല, വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും അവിടെ കാണുന്നതാരെയാണ്? ബീവി നസീബ ഉമ്മുൾ മാറാ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങോട്ട് നോക്കിയാലും കാണുന്നത് അവരെയാണ്. മഹദി അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന നബി സ്നേഹമാണ്. എങ്ങനെയുള്ള നബി സ്നേഹമാണ് ഹബീബായ തങ്ങളോട്? സ്വന്തത്തേക്കാൾ വലിയ സ്നേഹമാണ്. സ്വന്തം എന്റെ ശരീരം എന്നതല്ല വലുത്, എന്റെ ആരോഗ്യം എന്നതല്ല വലുത്, എന്റെ ക്ഷേമം എന്നതല്ല വലുത്, എനിക്ക് വലുതെന്താണ്? എന്റെ ഹബീബാണ് സബ്സേ അഅലാ വഔലാ മാരാ നബി സബ്സേ ഊൻചാ വഊൻചാ ഹമാരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ്, തങ്ങളെക്കാള് വലുതൊന്നുമില്ല. ചമന്മയ സമൻ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും മേലുള്ള അനുഗ്രഹം, എല്ലാ സൗരഭ്യങ്ങളുടെയും മേലെയുള്ള സൗരഭ്യം ഏതാണ്? എല്ലാമെല്ലാമായി ഞാൻ കാണുന്നതാരെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങളെയാണ്. യാ ഇലാഹി ഹർജഗ തേരിയ താകാ സാത്ത് ഹോ
അല്ലയോ ഹബീബായ തങ്ങളുടെ പ്രഭാവമാണ് ലോകം മുഴുവനും അല്ലാഹു നിറച്ചു വച്ചിരിക്കുന്നത്. ആ നിറച്ചു വച്ചിരിക്കുന്ന പ്രഭയെ പ്രകാശത്തെ ഏറ്റുവാങ്ങുകയാണ് നസീബത്ത് ബിന്ത് കഅബ് റളിയല്ലാഹു അൻഹയുടെ നേരെ. ഇബ്നു ഖുമാ എന്ന് പറയുന്ന അഹങ്കാരി ഭാരമുള്ള കുന്തമെയ്തപ്പോ മഹദി അവരുടെ തോളിലേക്ക് ആ കുന്തം വന്നുകൊണ്ട് വീഴുകയാണ്. ഉടനെ മഹദി അവരങ്ങ് വീണുപോയി. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയുടെ മകനായ സൈദ് എന്നവരോട് പറയാണ്, മോനെ മാതാവ് വീണിരിക്കുകയാണ്, ചെല്ല മോനെ ഉമ്മാക്ക് വേണ്ട പരിചരണം നൽകണേ മോനെ. ഉടനെ ഉമ്മ പറഞ്ഞു, മോനെ എന്റെ കാര്യം നോക്കണ്ട, ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെയാണ് എന്റെ കാര്യമല്ല നോക്കേണ്ടത്, ഹബീബായ തങ്ങൾക്ക് വേണ്ടതാണ് ചെയ്തു കൊടുക്കേണ്ടത്. എന്റെ ജീവനേക്കാൾ വലിയ മൂല്യമായി ഞാൻ കാണുന്നത് എന്റെ ഹബീബിന്റെ ജീവനെയാണ്. മോനെ അതുകൊണ്ട് എന്റെ പിന്നാലെ വരേണ്ട, എനിക്കെന്ത് പറ്റിയെന്ന് നോക്കേണ്ട, ഞാൻ മരിച്ചാൽ മരിക്കട്ടെ അല്ലെങ്കിൽ അല്ലാതിരിക്കട്ടെ, എനിക്ക് ഏറ്റവും വലുത് ഏതാണ്? ഹബീബ് റസൂലുള്ളാഹ് നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ തസാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു റൂഹി ഫിദാക യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷേമമാണ് വലുത്, അല്ലാതെ എന്റെ ക്ഷേമമല്ലാന്ന് നസീബ റളിയല്ലാഹു അൻഹാ പറയുകയാണ്. ഇതിൽ ഇങ്ങനെ എർത്ത് വരുന്നുണ്ടല്ലോ, മാറ്റാൻ വല്ല ഒപ്പുണ്ടോ? മഹദിയായ നസീബത്ത് ബിന്ത് കഅബ് റളിയല്ലാഹു അൻഹയുടെ മുമ്പിലുള്ളത് എന്റെ ജീവനേക്കാൾ വലുത് ഹയാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. എനിക്ക് എന്നെ ഒരു പ്രശ്നമല്ല മോനെ, ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കണമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ പാതിരാവിന്റെ പഴുതിൽ വാട്സപ്പിന്റെ ചാറ്റിങ്ങിലൂടെ അന്യ പുരുഷനോട് സല്ലാമം നടത്തിയിട്ട് ആത്മാവ് മലിനമാക്കുന്ന സഹോദരി, ഹൃദയം അപകടത്തിലേക്ക് നയിക്കുന്ന പെങ്ങളെ, അല്ലാഹു നൽകിയ ചുറുചുറുക്കുള്ള കൗമാര യൗവനങ്ങളുടെ ദിനരാത്രങ്ങളെ ആരോടോ അനാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരാ, വരൂ ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലേക്ക് വരണം. ഇന്ന് ഞാൻ പറയുമ്പോ ഇതിനേക്കാൾ വലിയ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മുടെയൊക്കെ എത്രയെത്ര നല്ല സമയമാണ് നമ്മൾ അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നത്. മൊബൈൽ ടെക്നോളജിയുടെ കൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്, അതിനെയൊന്നും കാലത്തിന്റെ മുമ്പിൽ തള്ളിപ്പറയാൻ പറ്റില്ല. പക്ഷേ മനുഷ്യൻ അവൻ ആവശ്യമുള്ളതേ എടുക്കാൻ പറ്റൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്ന നേരത്താണ് മഹാന്മാരായ കൂട്ടുകാര് ചോദിക്കുകയാണ്, ഔസിനാ യാ സാഹിബ റസൂലില്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഴൽ പോലെ പറ്റിയ കൂട്ടുകാരാ. ഞങ്ങളോട് വല്ല വസീയത്തും പറയാനുണ്ടോ? വല്ല കാര്യങ്ങളും പറയാനുണ്ടോ? ഉടനെ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്, ഇന്നല്ലാഹ ഫാത്തിഉൻ അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു തആല ദുനിയാവിനെ നിങ്ങളുടെ മേലിങ്ങ് തുറന്നു തരുമേ, ഫലാ തഖുദന്ന മിൻഹാ ഇല്ലൽ ബലാ, ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവേ. ഉള്ളത് മുഴുവനും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, എല്ലാവർക്കും വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാവണമെന്നില്ല. എത്രയോ ആളുകളാണ് നല്ല ദിക്ര ചെല്ലുന്ന ആളുകൾ വാട്സപ്പ് അക്കൗണ്ട് എടുത്തിട്ട് എത്ര ദിക്ര മുടങ്ങിപ്പോയി. എത്ര ഉസ്താദുമാരാണ് മുത്താല ചെയ്യേണ്ട നേരത്ത് ഇപ്പൊ അതും നോക്കി കുത്തിയിരിക്കുകയാണ്. എത്രയോ മുഅല്ലിമീങ്ങളാണ് നന്നായി പാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ട നേരത്ത് കുട്ടിയൊക്കെ ഒരു വഴി പറഞ്ഞു കൊടുക്കും, പിന്നെ വാട്സപ്പിലേക്ക് നോക്കും. എത്രയോ ഹാഫിളിങ്ങളാണ് അവര് നല്ല ഹിഫ്ളു മുറാജാത്ത് ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ കുട്ടികളുടെ പാഠം കേൾക്കുന്ന നേരം അവരുടെ കൈയും ഒരു കണ്ണും മൊബൈലിലാണ്. മനുഷ്യന്റെ കോൺസെൻട്രേഷൻ തന്നെ പോയി, മാനസികമായ ഏകീകരണം തന്നെ നഷ്ടപ്പെട്ടു പോയി. മനസ്സ് ഏതൊക്കെയോ ലോകത്തേക്ക് പാറിക്കളിക്കുകയാണ്. ഒരുപാട് അനാവശ്യങ്ങൾ വന്നതറിയുമ്പോൾ ആവശ്യമില്ലാത്തത് നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ഇതിനെ മുഴുവനും കാരണമാകുന്ന പൊതുമാധ്യമങ്ങളുടെ അനാവശ്യ ഉപയോഗത്തിൽ നിന്ന് മാറി നിൽക്കണേ മോനെ. വേണ്ടത് നീ എടുത്തോ, കാലത്തെ പുറങ്കാല് കൊണ്ട് തട്ടാൻ നമുക്ക് പറ്റൂല. വിവേകമുള്ളവൻ ആരാണ്? ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുന്നവനാണ്. നമ്മൾ വിവേകശാലികളാവണം. വികാരത്തിന് അടിമപ്പെടാൻ പറ്റില്ല. ഓ, വാട്സപ്പ് ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും? ഇനിയിപ്പോ നമ്മളെല്ലാം ഭ്രാന്തന്മാരാക്കാൻ ഒരു സാറ്റലൈറ്റ് മാത്രം നശിപ്പിച്ചാൽ മതി. ഒരു സാറ്റലൈറ്റ് കേട് വന്നു കഴിഞ്ഞാൽ റേഷൻ കടയിൽ റേഷൻ കിട്ടൂ? കിട്ടൂല. വാട്സപ്പ് വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യില്ല. ബാങ്കിൽ പോയ പൈസ കിട്ടൂല. ബസ്സിൽ കയറി ടിക്കറ്റ് കിട്ടൂല. മനുഷ്യന്മാര് മുഴുവൻ ഭ്രാന്തന്മാരാകാൻ ഒരു സാറ്റലൈറ്റ് നശിപ്പിച്ചാൽ മതി. എങ്ങോട്ടും പോകാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ മുഴുവൻ സാറ്റലൈറ്റ് അഡിക്റ്റഡ് യുഗത്തിലാണ്. നമ്മുടെ മൊബൈൽ വർക്ക് ചെയ്യുന്ന സാറ്റലൈറ്റിലൂടെയാണ്. റേഷൻ കടയിൽ നമ്മൾ പോയി റേഷൻ വാങ്ങുമ്പോൾ നമ്മുടെ തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്ന സാറ്റലൈറ്റ് വഴിയാണ്. ഒരു സാറ്റലൈറ്റ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ ഭ്രാന്തന്മാരാക്കാൻ പറ്റും. എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ക്യാഷ് കയ്യിലുണ്ടോ? ഇല്ല. എല്ലാ ക്യാഷും ബാങ്കിലാണ്. പൈസ വേണോ? എന്നാലും വേണം. സാറ്റലൈറ്റ് കാർഡ് വർക്ക് ചെയ്യണോ? എന്നാലും വേണം. നെറ്റ്വർക്ക് എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ലോകം? നീ മനുഷ്യന്മാരെ മുഴുവനും നശിപ്പിക്കാൻ ഇവിടെ ലോകത്ത് ഭൂകമ്പമൊന്നും ആവശ്യമില്ല. ഒരു സാറ്റലൈറ്റ് ആക്രമണം നടത്തിയാൽ രാജ്യത്തുള്ള പൗരന്മാരെ ഭ്രാന്തന്മാരാക്കാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ യന്ത്രങ്ങളുടെ അടിമയായിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മുഴുവനും മാറിയിരിക്കുകയാണ് സഹോദരാ. അതുകൊണ്ട് നമ്മൾ വിവേകശാലികളാവണം. ആവശ്യമുള്ളത് എടുക്കേണ്ടവരാണ്, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരാണ്. നമ്മുടെ കൽബ് നൽകേണ്ടത് ആർക്കാണ്? ലി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് കൽബ് കൊണ്ട് സ്വലാത്തു ചൊല്ലിയാൽ നമ്മളെപ്പോലെ വിജയികൾ വേറെ ഉണ്ടാവില്ല. പാതിരാവിന്റെ പഴുതിൽ അനാവശ്യങ്ങളുടെ വ്യവഹാരം നടത്താതെ സ്വലാത്തു ചൊല്ലിയിട്ടൊന്ന് കിടന്നാൽ കൺമുമ്പിലേക്ക് വരുന്നതാരാണ്? തൈബത്തു റസൂലില്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വയ്ബയാണ്, മദീനയാണ്. ആ മദീന ഒന്ന് നേർവഴിക്ക് നമ്മുടെ കൽബിൽ തെളിഞ്ഞാൽ അതിലേറെ വലിയ ഭാഗ്യം വേറെ ലഭിക്കാനില്ല.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങൾ നമ്മുടെ കൽബിലേക്ക് വന്നാൽ പിന്നെ ആനന്ദമാണ്. ഫമതാ അഫൂസു ബിനദറതിൻ യാ സയ്യിദി ഫമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി. എപ്പോഴാണ് ഞാൻ മദീനയിലേക്ക് എത്തുക? എപ്പോഴാണ് ഞാൻ എൻ്റെ ഹബീബിൻ്റെ നാട്ടിലേക്ക് വരിക? എപ്പോഴാണ് എനിക്ക് എൻ്റെ ഹബീബിനെ ഒന്ന് കാണാൻ കഴിയുക? എന്നിങ്ങനെ ആശിഖീങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ കൽബ പടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നൈമിഷികമായ ജീവിതമല്ല നാളത്തെ അനന്തമായ ജീവിതം. ഹബീബായ തങ്ങളുടെ കൂടെ വേണോ? അൽമറു മഅമൻ അഹബ്ബ, ആരെ ഇഷ്ടം വെച്ചോ അവരുടെ കൂടെയാണ്. അതുകൊണ്ട് ഈമാൻ നമ്മുടെ ഉള്ളിലേക്ക് വരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വേണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം അതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഈമാൻ അതെത്ര വിശാലമാണ്! എല്ലാവരുടെയും കമീസുകൾ മുട്ടുവരെയാണ്, തണ്ടങ്കാല് വരെയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കമീസ് വലിച്ചഴച്ചു നടക്കുകയാണ്. അത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ദീനാണ്, ഈമാനാണ് എന്ന വ്യാഖ്യാനം ഹബീബായ തങ്ങൾ നൽകുകയാണ്. സുദ്ദി ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു വഴിയിലൂടെ കടന്നാൽ ലസലക ഷൈത്താനു ഫീ തരീഖിൻ ആഖറാ, പിശാജ് വേറെ ഒരു വഴിക്ക് പോകുന്നതാണ്. ഈ വിധത്തിലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉയർന്നു വരുന്നത്. അവിടുത്തെ കൽബ് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അതുകൊണ്ടല്ലേ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്താണെന്നറിയുമോ? മൗത്തൻ ഫീ സബീ ഷഹാദത്തൻ ഫീ സബീലിക വ മൗത്തൻ ഫീ ബലദി റസൂലിക, നിന്റെ മാർഗത്തിലുള്ള ഷഹാദത്താണ് നിന്റെ ഹബീബിന്റെ നാട്ടിലുള്ള മരണമാണ്. എനിക്ക് വേണ്ടത് നിന്റെ ഹബീബിന്റെ നാട്ടിലെ മരണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തേ ഹബീബായ തങ്ങളുടെ നാട്ടിൽ എനിക്ക് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. മഹാനവറുകളെ ഹജ്ജ് കഴിഞ്ഞ് ദുആ ചെയ്യുന്നത് അയ്മത്തി രേഖപ്പെടുത്തുകയാണ്. മക്കത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാ എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിലുള്ള മരണമാണ് വേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ വിളിച്ചെനിക്കൊന്നു മരിക്കണേ, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. അതല്ലേ ഹജ്ജ് ഉമർ വഖഫ ഇൻദൽ മിഹ്റാബി വറഫഅ യദൈ. ഹജ്ജ് കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആരാണ് ഉമർ തങ്ങൾ എന്നറിയുമോ? ഖലീഫത്തുൻ ശാബ റഅസുഹു ഫിൽ അദലി വനഹല ജിസ്മുഹു ഫി സ്വലാഹി വദാബ ജമാലുഹു ഫി ത്വഅത്തില്ലാഹ് വസ്തറ ദംഉ ഫി ഖദൈ സാദിഖുൻ ഫിൽ ലൈലി വസാദിഖുൻ ഫിൻ നഹാർ. ആരാണ് ഈ ഉമർ തങ്ങൾ? മഹാനവറുകളിലെ തല നരച്ചു പോയത് നീതി നടപ്പിലാക്കിയപ്പോഴാണ്. അവിടുന്ന് മെലിഞ്ഞു പോയത് നന്മയുടെ പക്ഷത്ത് നിന്നപ്പോഴാണ്. അവിടുത്തെ സൗന്ദര്യം കുറഞ്ഞു പോയത് ശരീരം കഷ്ടപ്പെടുത്തിയിട്ട് ഇബാദത്ത് ചെയ്തപ്പോഴാണ്.
മുഖത്ത് കണ്ണുനീരൊലിച്ചതിന്റെ അടയാളമുണ്ട്. രാവിലും സത്യവാനാണ്, പകലിലും സത്യവാനാണ്. അങ്ങനെയുള്ള ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നാ ളഅത് റഇയതി വറഖ അളുമി വദനാ അജലി ഫഖബിളനി ഇലൈക ഗൈറ മഫ്തൂൻ. അല്ലാഹുവേ, എന്റെ എല്ലാം ഇവിടെ നഷ്ടമായിരിക്കുകയാണ്, ആരോഗ്യം കുറഞ്ഞിരിക്കുകയാണ്, എന്റെ അധികാരം നഷ്ടമായിരിക്കുകയാണ്. എനിക്കിനി നിന്നോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, അതെന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതം ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദാവണം. വമൗതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്കൊന്ന് മരിക്കണം. ഇതാണ് വേണ്ടതെന്ന് റബ്ബിനോട് ചോദിക്കുകയാണ്. കൂട്ടുകാര് ചോദിച്ചു, അല്ല, ഒരു ജിഹാദിന്റെ പരിസരമില്ലാതെ എങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് വഫാത്താവാനാവുക? അതിനു മറുപടി അങ്ങ് നൽകുകയാണ്. വെള്ളിയാഴ്ച മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മിമ്പറിലേക്ക് കയറി. ഫസ്വല്ലാ ബിഹിം സുമ്മ ബകാ ഫിൽ ഖുതുബത്തി ബുകാഅൻ അദീമാ. മഹാനവറുകൾ തേങ്ങി തേങ്ങി കരയുകയാണ്. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി റഅയ്തു ഫീ മനാമി അന്നദീകൻ റൂമിയൻ യൻഖുറുനി സലാസ നഖറാത്. അതാ റോമൻ കോഴി മൂന്ന് പ്രാവശ്യം എന്നെ കൊത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സമാനമായ സ്വപ്നം അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു എന്നെ കണ്ടിട്ടുണ്ട്. അതിന്റെ ആശയമായി മഹദി അവർകളെ പറഞ്ഞത്, അതാ ഒരാൾ തങ്ങളെ വന്ന് മൂന്നാക്രമണം നടത്തുമെന്നാണ്. അതുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, ഞാൻ ആക്രമിക്കപ്പെട്ടാൽ എനിക്ക് കുത്തേറ്റാൽ, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ, ഖലീഫത്തി അലൈക്കും, എന്റെ ഖിലാഫത്തിന്റെ തുടർച്ചയുടെ കാര്യം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഊസീകും ബിതഖ്‌വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ തഖ്‌വയുള്ളവരാകണേ. വെള്ളിയാഴ്ച ജുമഅക്ക് മിമ്പറിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഒരു റോമൻ കോഴി വന്ന് മൂന്ന് പ്രാവശ്യം ആക്രമിക്കുന്നത് ഞാൻ കിനാവിൽ കണ്ടു. സമാന ആശയമുള്ള സ്വപ്നം അസ്മാ ബിന്തു ഉമൈസ് ഭർത്താവാകുന്ന ജഅഫറു തയ്യാർ എന്നവർ മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായി വീണ മഹാനവറുകളുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. താഴ്വരയിൽ നിന്നൊരാൾ വന്ന് മൂന്ന് പ്രാവശ്യം ആക്രമിക്കുമെന്ന് കണ്ടു എന്ന്. അങ്ങനെ എനിക്ക് കുത്തേറ്റു പോയാൽ ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ പോവാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിൽ തഖ്‌വയുള്ളവരായി മാറണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആ വെള്ളിയാഴ്ച കഴിഞ്ഞ മഹാനവറുകൾ ശനിയാഴ്ച സുബഹിക്ക് മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുകയാണ്. സൂറത്തു യൂസുഫാണ് പാരായണം ചെയ്യുന്നത്. സൂറത്തു യൂസുഫിലെ 84-ാമത്തെ സൂക്തം അങ്ങ് പാരായണം ചെയ്യുമ്പോൾ പൊട്ടിക്കരയുകയാണ് മഹാനവറുകൾ. പിന്നിലുള്ള മഹമൂമിയങ്ങൾ കരയുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ മദീനത്തെ പള്ളിയിൽ നിന്ന് കരയുന്ന രംഗം മൂന്നാമത്തെ സഫിൽ നിന്ന് അനുഭവം അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട് ഒരു നിവേദനത്തിൽ. ഇതുപോലെ പല രംഗങ്ങളുമുണ്ട്. പാതിരാവിന്റെ പഴുതിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ
രണ്ടറക്കയത്ത് നിഷ്കരിച്ചിട്ട് സ്വന്തം വിചാരണ ചെയ്യുകയാണ് ഇബ്നുൽ ഖത്താബ്. അല്ലയോ ഖത്താബിന്റെ മകനായ ഉമറേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്ത് പറയും ഉമറേ? സ്വന്തം ഇങ്ങനെ വിചാരണ ചെയ്യ. മഹാനവർകളുടെ വിചാരണയുടെ കാഠിന്യം കണ്ട് കുടുംബം കരഞ്ഞുപോയി. ഹലോ ഉമർ, സ്വന്തം ചോദിക്കുകയാണ്, അല്ലയോ ഉമർ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നീ എന്ത് സമാധാനം പറയും? അക്രമിക്കപ്പെട്ട ഒരാൾ അഭയം തേടി വന്നപ്പോൾ നീ അടിച്ചില്ലേ ഉമറെ? ഒരാൾ അസമയത്ത് വന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഉമറിൽ ഫാറൂഖ് തങ്ങൾ അടിച്ചു. പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സഹോദര, ഇത് നിങ്ങൾ ചോദിക്കേണ്ട ഒരു സമയത്തല്ല ചോദിച്ചത്, പക്ഷേ ഞാൻ അടിച്ചുപോയി, ഒരു കാര്യം എനിക്ക് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. ഞാൻ അടിച്ച മോം അടിച്ച പോലെ എന്നെ തിരിച്ചടിക്കണം, എന്നാലേ എനിക്ക് സമാധാനമാവും. ഇല്ല, ഞാൻ നിങ്ങളെ അടിക്കില്ല, എനിക്ക് തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല ഖലീഫ. അല്ല, അതുപോലെ എനിക്ക് തിരിച്ചടി തരണം, എനിക്കല്ലാതെ സമാധാനമില്ല. അദ്ദേഹം പറഞ്ഞു, വേണ്ട. അവസാനം ഉമറിൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ടോ? അതെ, 100% പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് രാത്രിയിൽ വന്ന മുസല്ലയിലേക്ക് നിൽക്കുകയാണ്. എന്നിട്ട് മഹാനായ ഉമർ തങ്ങളെ സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്, അല്ല ഉമറേ, കുന്ത വലിയൻ ഫറഫഅക്കല്ലാഹു വലാലൻ ഫഹദാക്കല്ലാഹു വളീഫൻ ഫഅഅസ്സക്കല്ലാഹു. അല്ലയോ ഉമറേ, നിങ്ങൾ നിസാരനായിരുന്നില്ലേ ഉമറേ? എന്നിട്ട് നിങ്ങൾക്ക് ഉന്നതി നൽകിയത് അല്ലാഹു അല്ലേ? സ്വന്തം ചോദിക്കുക. നമ്മളെ കയ്യിൽ 4 ചില്ലറ കിട്ടുമ്പോ വിചാരിക്കോ പൈസ എന്റേതാണ്, ഒരുത്തനും ഇവിടെ പൈസ ഇല്ല. അല്ലാ കുറച്ചു കാലം കയ്യിൽ വെക്കാൻ കൊടുത്തത്. ഈ ദുനിയാവിൽ വരുമ്പോ ഇല്ല, ഇവിടുന്ന് പോകുമ്പോ കൊണ്ടുപോകില്ല, കുറച്ചു കാലത്തേക്ക് കയ്യിൽ വെക്കാൻ കൊടുത്തു. അത് നല്ല നിലക്ക് വിനിയോഗിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. ചില ആളെ വമ്പ കണ്ട വിചാരിക്കും ഞാൻ വലിയ മുലയാളിയാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, മിമ്മ റസഖ്നാഹും, നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവർ. കൊടുത്തതാരാ? അള്ളാഹുവാ. ചില ഭരണാധികാരികളുണ്ട്, അവർ ജയിലിൽ കിടന്നു പണമുള്ള കാലത്ത്. അവസാനം ജയിലിൽ കിടക്കുന്ന സമയത്ത് ചെന്നിട്ട് ചോദിച്ചു, ഹാറൂൺ റഷീദ് ജയിലിൽ അടച്ചു അക്രമിയായ ഭരണാധികാരികളെ. ആരാ ഭരണാധികാരി എന്നറിയോ? ടോയ്ലറ്റ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. അവസാനം ചെന്നിട്ട് ജയിലിലടച്ചു ഹാറൂൺ റഷീദ്. അന്നത്തെ കുട്ടികൾ ചോദിച്ചു, എന്തേ ഇപ്പൊ നിങ്ങൾ ജയിലിൽ കിടക്കാനുള്ള കാലം, കഷ്ടകാലം വന്നു പോയത്? അപ്പോൾ പറഞ്ഞു, ദുആഉൽ മദ്ലൂമി ഫില്ലൈൽ, ആക്രമിക്കപ്പെട്ടവന്റെ രാത്രിയുള്ള ദുആയാണ്. അന്ന് ചോദിച്ചവന് കൊടുത്തില്ല, അഹങ്കാരം കാണിച്ചു. പാവപ്പെട്ടവനെ കണ്ടില്ല, ധിക്കാരം കാണിച്ചു. തേടി വന്നവന് കൊടുത്തില്ല, അന്ന് ഞാൻ പണക്കാരനാണെന്ന വമ്പിൽ കഴിഞ്ഞു. പാതിരാത്രിയുടെ പഴുതിൽ അവര് പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്തിട്ടുണ്ടാവും. അവൻ അല്ലാഹുവിലേക്ക് എത്താൻ യാതൊരു തടസ്സമില്ല. വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല. എത്രയെത്ര തമ്പ്രാക്കന്മാരാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്! ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലോകകാലം ചെയ്തു പോയ ഭരണാധികാരി നിയമസഭയിൽ ഇരുന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയായി, ജയിലിൽ കിടന്നിട്ടുണ്ട്, പ്രതിയായി. ലോകത്തിന്റെ ഘടന എങ്ങനെയാണ്? സല്യൂട്ട് അടിച്ചവർ ആമം വെക്കുന്ന കാലം വരും. സല്യൂട്ട് അടിച്ച പോലീസുകാരൻ പിറ്റേന്ന് വന്ന് ആമം വെച്ചു. അത് ഈ ലോകത്തിന്റെ അവസ്ഥയാണ്, അത് ഈ ലോകത്തിന്റെ അവസ്ഥയാണ്. അതാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്വന്തത്തോട് ചോദിക്കുകയാണ്, ഇബ്നുൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മകനെ, ഒന്ന് ചോദിക്കട്ടെ, കുന്ത വലിയൻ ഫറഫഅക്കല്ലാഹ്, നിസാരനായിരുന്നപ്പോ അത്യുന്നതനാക്കിയത് അല്ലാഹു അല്ലേ? വലാലൻ ഫഹദാക്കല്ലാഹ്, മാർഗഭ്രംശം സംഭവിച്ച് നടന്നപ്പോ നേർവഴിയുടെ സംഗീതം നൽകിയത് അല്ലാഹു അല്ലേ? ദുർബലനായിരുന്നപ്പോൾ
ആരോഗ്യവും പ്രതാപവും നൽകിയത് അല്ലാഹു അല്ലേ? വജഅലക ഖലീഫതൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖലീഫയാക്കി, ഭരണാധികാരിയാക്കി. ഫാതാ റജുലുൻ യസ്തഈനു ബിക അലാ ദഫ്ഇൽ ളുൽമി ഫലം തഹു മാ തഖൂൽ റബ്ബിക ഗദൻ ഇദാ അതൈതഹു. ഓർമറേ, അങ്ങനെ ഖലീഫയായിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ വന്ന് സഹായം ചോദിച്ചപ്പോ അയാളെ ആക്രമിച്ചു അല്ലേ ഉമറേ എന്ന് സ്വന്തം ചോദിച്ചിട്ട് വലല്ല യുഹാസിബു നഫ്സഹു ഹത്താ അശ്ഫഖ അന്നാസു അലൈ. മഹാനവർകൾ ശരീരത്തെ ക്രൂരമായി വിചാരണ ചെയ്തു സ്വന്തത്തെ. അത് കണ്ടപ്പോ ആളുകൾക്ക് തന്നെ തോന്നി ഇത് എന്തൊരു കഷ്ടം, ഖലീഫ എത്ര വേദനിച്ചു പോകുന്നു എന്ന്. അങ്ങനെയുള്ള ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അതാ ശനിയാഴ്ച പള്ളിയുടെ മെഹ്റാബിൽ നിന്നുകൊണ്ട് മഹാനവറുകളെ പാരായണം ചെയ്യുകയാണ്. ഖുർആൻ ഓതിയിട്ട് മഹാനവറുകളെ കരയുകയാണ്. പ്രിയമുള്ളവരെ, മഹാനവറുകള് റുകൂഇലേക്ക് അങ്ങ് കുനിയുമ്പോ അതാ മുന്നോട്ട് വരികയാണ് അൽ ഫാജിറുൽ മാരിദ് അബൂലുലു അൽ മജൂസി, മജൂസിയായ അഗ്നിയാരാധകനായ അബൂലൂല വിഷമൂട്ടിയ കടാര കൊണ്ട് വരികയാണ്. വതഅനഹു സലാത തഅനാത്, മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കുത്തുകയാണ് ഉമറുൽ ഫാറൂഖ്. തങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ശബ്ദമുയർത്തുകയാണ്. മുന്നോട്ട് നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചു. നോക്കൂ, ഇങ്ങനെ ഒരു ജനതയെ ലോകത്ത് ആർക്ക് അവതരിപ്പിക്കാനാവും? ആർക്ക് അവതരിപ്പിക്കാനാവും? ലോകാധികാരിയായ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിർത്തി നിന്ന് ആരാധന നടത്തുമ്പോ, ഇമാമ് കൊല്ലപ്പെടുമ്പോഴും ഇമാം ആക്രമിക്കപ്പെടുമ്പോഴും രക്ഷിതാവിന്റെ മുമ്പിൽ കെട്ടിയ കൈ അഴിക്കാതെ നമ്രശിരസ്കരായി വിനീത വിധേയരായി ആരാധനയുടെ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജനതയെ അവതരിപ്പിക്കാൻ പേർഷ്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യൂറോപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? റോമിന് കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തൊരു സംവിധാനത്തിനും കഴിഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ മിഹ്റാബിലേക്ക് നിന്നു. അല്ലയോ പൊന്നുമോനെ, ഇത്രയും അമൂല്യമായി കണ്ട അഞ്ചു നേരത്തെ ആരാധനയിൽ എന്റെയും നിന്റെയും അവസ്ഥ എന്താണ്? അടിവയറ്റിലേക്ക് കഠാര കയറുമ്പോഴും മുറിക്കാത്ത നിസ്കാരത്തിന്റെ ഉടമയായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ മറന്നുപോയോ മോനെ? മുമ്പിൽ നിൽക്കുന്ന ഇമാമിന് കുത്തേറ്റ് വീഴുമ്പോഴും അള്ളാഹുവിലേക്കുള്ള ഹൃദയ സാന്നിധ്യത്തെ മാറ്റിവെക്കാൻ കഴിയാതെ വീണ്ടും നിസ്കാരത്തിന്റെ മിഹ്റാബിലേക്ക് കടന്നു നിന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ മറന്നുപോയോ മോനെ? കാലം നിന്നോട് ചോദിക്കുകയാണ്. പാതിരാവിന്റെ പഴുതുവരെ വിരൽ പ്രയോഗം നടത്തി മെസ്സേജ് അയച്ചിട്ട് നിന്റെ മനസ്സും നിന്റെ ചിന്തയും നിന്റെ വിരലുകളും മാലിന്യമാക്കിയിട്ട് കിടന്നുറങ്ങി അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന സുബഹിയുടെ വാങ്കുലി കേൾക്കുമ്പോ തണുപ്പിന്റെ പുതപ്പ് വീണ്ടും വലിച്ചിട്ട് കിടക്കുന്ന യുവാവേ, നീ സമുദായത്തിന്റെ മെമ്പറാണോ? നീ കലിമത്തിന്റെ അനുയായിയാണോ? ഈ മിഹ്റാബിൽ നിന്നുയരുന്ന മന്ത്രത്തിന്റെ ഉടമയാണോ? ഈ മിനാരത്തിൽ നിന്നുയരുന്ന തക്ബീറിന് വിധേയനാണോ മോനെ?
സുബഹിനിസ്കാരം ഖലാഖി കിടക്കുന്ന യുവാവേ, നിന്റെ ആലോചന വരണം. മദീനത്തെ പള്ളിയുടെ മിഹ്റാബിലിറ്റ് വീഴുന്ന ഈ നിണകണങ്ങളിലേക്ക് അല്ലയോ പൊന്നുമോനെ ആലോചിക്കണം. ആരാണിത് റോമിന്റെയും പേർഷ്യയുടെയും സാർ ചക്രവർത്തിമാരുടെയും ലോകത്തമ്പ്രാക്കന്മാരുടെയും അധികാര പീഠങ്ങളുടെ അടിത്തട്ടുകളിൽ വെള്ളിടി ഉയർത്തിയ ഭരണാധികാരിയാണ്. ലോകത്തുള്ള പാർലമെന്ററി സംവിധാനങ്ങൾക്ക് മുഴുവനും മാതൃകയുണ്ടാക്കി കൊടുത്ത ഭരണാധികാരിയാണ്. ഈ സമുദായത്തിന്റെ ഒരിക്കലും നിലക്കാത്ത വിലാസമാണ് ആഴ്മർദ്ദങ്ങൾക്ക് പ്രതാപം നൽകിയത്. അല്ലയോ പൊന്നുമോനെ, കോടിയുടെ സംവിധാനങ്ങളായിരുന്നില്ല, പരകോടികളുടെ സപ്രപഞ്ചങ്ങളായിരുന്നില്ല, ചീറിപ്പാറുന്ന വാഹനങ്ങളായിരുന്നില്ല, പാർലമെന്റ് സംവിധാനങ്ങളായിരുന്നില്ല. ഈ തപ്പനയുടെ ഓലയിൽ കിടന്നുറങ്ങുമ്പോഴും ലോക സാമ്രാട്ടുക്കളുടെ തമ്പ്രാക്കന്മാരെ ഞെട്ടിത്തെരിപ്പിച്ചത് ഈമാനിന്റെ ഇളകാത്ത മനസ്സാണ് മോനെ, പതറാത്ത ആരാധനയുടെ ചിത്തമാണ് മോനെ. അതാണ് നമുക്ക് കൈമോശം വന്നു പോയത്. നമ്മളത് വീണ്ടെടുക്കാൻ എന്ന് തയ്യാറാവുന്നോ അപ്പോഴേ നമുക്ക് ജയിക്കാൻ പറ്റും. എന്നാണ് നമുക്കതിലേക്ക് മടങ്ങി വരാൻ പറ്റണത്? ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെയും ഉമർ അൽ മുഖ്താർ തങ്ങളുടെയും ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെയും പേര് പറയാൻ എന്ത് അവകാശം ഈ സമുദായത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക്? അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താണ് നമ്മൾ വിനിയോഗിച്ചത്? ദുനിയാവിന്റെ പണപടപ്പിൽ ആഡംബരങ്ങളുടെ ജാടകളിൽ ജീവിക്കുകയല്ലാതെ ആത്മാവുകളെ മദീനയിലേക്ക് ചേർത്ത് വെക്കാൻ എവിടെയാണ് മോനെ നേരം കിട്ടിയത്? വരട്ടെ ഉമറുൽ ഫാറൂഖ് തങ്ങളിലേക്ക്. മഹാനവരുകളെ പറയുകയാണ്, അബൂലോല എന്ന് പറയുന്ന ധിക്കാരിയായ അഹങ്കാരി മഹാനരായ ഉമറുതങ്ങളെ കുത്തിയിട്ട് തിരിഞ്ഞ് സഫിലേക്ക് വരികയാണ്. മുഅ്മിനീങ്ങളെയാണ് അവൻ കുത്തിക്കളഞ്ഞത്. മാത്തമിൻഹും സബഅത്തുൻ വബഖിയ സിത്തത്തുൻ ജുർഹാ, മഹാന്മാരായ മൗമൂമിങ്ങളിൽ നിന്ന് വേറെ ഏഴുപേര് മരണപ്പെട്ട് വീണുപോയി, ആറുപേര് പരിക്കേറ്റ് വീണുപോയി. അപ്പോഴും സ്വഹാബത്തിന്റെ നിസ്കാരം മാറിപ്പോയില്ല. അതാണ് അല്പം കൂടി കഴിയുമ്പോ ചോദിക്കുന്നത്, അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ നിസ്കാരം എന്തായി എന്നാണ് അല്പം കഴിയുമ്പോൾ ഉമർ തങ്ങൾ ചോദിക്കുന്നത്. സ്വഹാബത്ത് പറയുന്നു, യാ അമീർ അൽ മുഅ്മിനീൻ, ഞങ്ങളുടെ നിസ്കാരം ഞങ്ങൾ കളഞ്ഞില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന് സമർപ്പിക്കേണ്ട ആരാധനയുടെ മൂല്യത്തെ പ്രായോഗികമായി കാണിച്ചു തന്ന ഒരു മുൻകാല ഉമ്മത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. അല്ലാഹുവിന് സമർപ്പിക്കേണ്ട നിസ്കാരത്തിന്റെ മൂല്യത്തെ അമൂല്യമായി അവതരിപ്പിച്ചു തന്ന മുൻഗാമികളുടെ പിന്മുറക്കാരാണ് നമ്മൾ. സഹോദരിമാരെ, ഒരു നേരത്തെ നിസ്കാരവും കഥാക്കല്ലേ പെങ്ങളെ? യാത്രയുടെ പേരില്, വിവാഹ ആഘോഷങ്ങളുടെ പേരില്, വീട്ടിലെ വിശേഷങ്ങളുടെ പേരില്, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ എത്രയെത്ര ആളുകളാണ് നിസ്കാരം കഥാക്കി കളയുന്നത്. എന്റെ പൊന്നു പെങ്ങളെ, ശുദ്ധിയും ബുദ്ധിയുമുള്ളിടത്തോളം കാലം നിസ്കാരത്തിൽ നിന്ന് ഒഴിവില്ല മോളെ. ബുദ്ധിയുള്ളിടത്തോളം കാലം നിസ്കാരമുണ്ട്. ആ ഉമർ ഫാറൂഖ് തങ്ങൾ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഉമർ ഫാറൂഖ് തങ്ങളുടെ മനസ്സ് അപ്പോഴും വമൗതൻ ഫീ ബലദി ഹബീബിക്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ മരണം. അല്പം കൂടി കഴിയുമ്പോ വീണ്ടും ഉമർ തങ്ങളുടെ മനസ്സിൽ വരുന്നത്, അല്ലയോ മോനെ അബ്ദുല്ലാ, എനിക്കെന്റെ ഹബീബായ തങ്ങളുടെ ചാരത്ത് കിടക്കാൻ മോഹമുണ്ട് മോനെ, ഒരു സമ്മതം വാങ്ങുമോ? ആരുടെ അടുക്കൽ നിന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടപ്പെട്ട് കിടക്കുന്ന ഹുജറത്തു ശരീഫയുടെ അവകാശിയായ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ തുഹറ റളിയല്ലാഹു അൻഹയുടെ പക്കൽ നിന്ന് സമ്മതം വാങ്ങി വരുമോ മോനെ, എനിക്കെന്റെ ഹബീബിന്റെ ചാരത്ത് കടക്കാനാണ്?
പോയി ചോദിച്ചു, ഉമ്മാ എന്റെ ഉപ്പ കുത്തേറ്റ് കിടക്കുകയാണ്, എല്ലാവരും കാണാൻ വരുന്നുണ്ട്. ആ രംഗത്തെ കുറിച്ച് അയിമത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. തഖദ്ദമ ഇലൈഹി ശാബ്, ഒരു യുവാവ് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ അടുക്കലേക്ക് വന്നു. യജുറു ഇസാറഹു ഫിൽ അർദ്, അയാളുടെ അരത്തുണി ഞെരിയാണിക്ക് താഴെ വലിച്ചരയ്ക്കുകയാണ്. ആരോടാ? അടിവയറ്റിൽ കുത്തേറ്റ് മരണത്തോട് സമയം കാത്തു കിടക്കുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചാരത്തേക്ക്. ഫസല്ലമ അലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സലാം ചൊല്ലി. വഖബ്ബല റഅസഹു, അവിടുത്തെ തിരുശിരസിൽ ചുംബനം കൊടുത്തു ആ ചെറുപ്പക്കാരൻ. അസ്തൗദിഉകല്ലാഹ് യാ അമീറൽ മുഅ്മിനീൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനവർക്ക് അനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നതാണ്, യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഉമർ തങ്ങൾ കാണുന്നത് ആ ചെറുപ്പക്കാരന്റെ അരത്തുണി അഥവാ ഉടമുണ്ട ഞെരിയാണിക്ക് താഴെ കിടക്കുകയാണ്. യബ്ന അഖീ ഇർഫ ഇസാറക, മോനെ ആ തുണി ഒന്ന് ഉയർത്തി കൊടുക്കൂ മോനെ. നിങ്ങൾ നോക്കൂ, മരണത്തിന്റെ സെക്കൻഡുകൾ എണ്ണിക്കഴിയുന്ന സമയത്തും മഹാനവറുകൾ വസിയ്യത്ത് ചെയ്യുന്നു, മോനെ തുണിയൊന്ന് ഉയർത്തി കൊടുക്കണേ. ആ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സ്നേഹമുള്ള ചെറുപ്പക്കാരാ, നമുക്കിങ്ങനെ ഞെരിയാണിക്ക് താഴെ തുണി വലിച്ചഴക്കാൻ പറ്റും, നമ്മുടെ പാൻസ് ഞെരിയാണിക്ക് താഴെ കിടന്ന് ഇഴയാൻ പറ്റും, ചവിട്ടിത്തേക്കുന്ന ജീൻസ് ഇട്ട് എങ്ങനെ നടക്കാൻ പറ്റും. ആ ഉമറുൽ ഫാറൂഖ് നിങ്ങളോട് സ്നേഹമുള്ള യുവാവേ, ഞാനും നിങ്ങളും വരേണ്ടത് ഇവിടുത്തെ ജീവിത മാർഗത്തിലേക്ക്. മരണത്തോട് നിമിഷമെണ്ണിക്കഴിയുമ്പോഴും കടന്നു വന്ന ചെറുപ്പക്കാരന്റെ തുണിയുടെ നീളം നോക്കിയിട്ട് എന്നെ സ്വീഹ നടത്തിയ അമീറുൽ മുഅ്മിനീനിലേക്ക് വിളിക്കുന്നു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖബറൊരുക്കാൻ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത് ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരത്ത് ഹുജ്റത്തു ശരീഫയുടെ അകത്ത് കിടക്കാൻ സമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ സ്വഹാബത്തിനോട് പറയുന്ന രണ്ട് കാര്യമുണ്ട്. അല്ലയോ സ്വഹാബ, നിങ്ങൾ എനിക്ക് വേണ്ടി ഖബറൊരുക്കുന്ന നേരത്ത് ൾക്ക് നേരെ കബറൊരുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സുദ്ദീഖുല്ലക് വ്രതങ്ങൾക്ക് കബറൊരുക്കിയപ്പോൾ സമാന്തരമായിട്ടല്ല കബറുണ്ടാക്കിയിട്ടുള്ളത്. ഇമാമിന്റെ പിന്നിൽ മഅ്മൂമ് നിൽക്കുന്നത് പോലെ മുത്തുനബി തങ്ങളുടെ ശിരസിന്റെ തലം കഴിഞ്ഞിട്ട് താഴേക്ക് ഇറക്കിയിട്ടാണ് സുദ്ദീഖുല്ലക് വ്രതങ്ങളുടെ കബറൊരുക്കിയത്. എന്നാൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ഖബറൊരുക്കുമ്പോൾ ഒരൽപ്പം താഴോട്ടിറക്കി വേണം. ഉമർ സിദ്ദീഖ് തങ്ങളുടെ ചുമലിനു നേരെയാണ് എന്റെ ശിരസ് വരേണ്ടത്. അതുകൊണ്ടാണ് മദീനത്ത് പോയ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരു ദ്വാരത്തിലൂടെ മുത്തുനബി തങ്ങൾക്ക് സലാം പറയുന്നു. അവിടെ മുത്തുനബി തങ്ങളുടെ തിരുമുഖത്തിന് നേരെയുള്ള സ്ഥലമാണ്. ഒരു ഒരു അടി മുന്നോട്ട് വെച്ചിട്ടല്ലേ നമ്മൾ സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറയുന്നത്. അഥവാ മുത്തുനബി തങ്ങളുടെ തോളിന്റെ ഭാഗത്തിനു നേരം നേരെ ഏകദേശം വരും. അവിടെയാണ് സിദ്ദീഖ് തങ്ങളുടെ തിരുമുഖമുള്ളത്. പിന്നെയും ഒരടി മുന്നോട്ട് വെച്ചിട്ടല്ലേ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് സലാം പറയുന്നത്. അത് സിദ്ദീഖ് തങ്ങളുടെ ചുമലിൽ നേരെയാണ്. ഒരിമാമും മഅ്മൂമും നിൽക്കുന്നത് പോലെയാണ്. മഹാന്മാർ രേഖപ്പെടുത്തിയ ഖബറിന്റെ ഘടനയിൽ വ്യത്യസ്ത നിവേദനങ്ങൾ വന്നതിൽ ഏറ്റവും അസഹായ നിവേദനം ഇതാണ്. അതിന്റെ റൂട്ടിതാണ്, ഇമാമിന്റെ പിന്നിൽ മഅ്മൂമ് പോലെ. അതായിരുന്നു ഉമർ തങ്ങളുടെ ഒരു നിർദ്ദേശം. പിന്നെ ഒരു നിർദ്ദേശം എന്താണ് അറിയുമോ? ഞാൻ മരിച്ച് എന്റെ ജനാസ നിങ്ങൾ മറമാടാൻ കൊണ്ടുപോയാൽ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ശരീഫയുടെ വാതിൽക്കൽ വെച്ച് ഈ ഉമറിനെ അവിടെ ഒന്ന് കിടത്തട്ടെ എന്ന് സമ്മതം ചോദിക്കണം. സമ്മതം കിട്ടിയാലല്ലാതെ കിടത്താൻ പാടില്ല. സുദ്ദീഖ് തങ്ങൾ അങ്ങനെ സമ്മതം ചോദിച്ചിട്ടാണ് കിടന്നത്. എനിക്കും സമ്മതം വാങ്ങാതെ കിടത്തല്ലേ. അതേ മഹാന്മാരായ കൂട്ടുകാരത് പാലിക്കുകയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ തിരുശരീരം കൊണ്ടുവന്ന് ഹുജറത്തു ശരീഫയുടെ വാതിൽക്കൽ വെച്ചിട്ട് വിളിച്ചു ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ കൂട്ടുകാരനായ ഉമറുൽ ഫാറൂഖിന്റെ ജനാസ അടുത്തു കിടത്തട്ടെ. സമ്മതം കിട്ടിയപ്പോഴാണ് ആ ജനാസ സുദ്ദീഖ് തങ്ങളുടെ ചാരത്തൊരുക്കിയ ഖബറിലേക്ക് കിടത്തിയത്. സഹോദരിമാരുടെ ഭാഗത്ത് വലണ്ടിയേഴ്സ് ബക്കറ്റും കൊണ്ടുവരുന്നുണ്ട്. നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കിടക്കുന്നത്. ലോകത്തെ ഒരു മഹാത്ഭുതമാണ് ഈ മൂന്ന് മഹാന്മാർ അറിയുമോ? ഹബീബായ തങ്ങളും അവിടുത്തെ സ്വാഹിബാനിയും ലോകത്തുള്ള ഒരു മഹാത്ഭുതമാണ്. 63-ാമത്തെ വയസ്സിലാ മുത്ത് നബി തങ്ങളെ വഫാത്താകുന്നത്. അന്ന് സുദ്ദീഖ് തങ്ങളുടെ വയസ്സ് 60 ആണ്, അവിടുത്തെ വയസ്സ് 60 ആണ്. 3 കൊല്ലം കഴിഞ്ഞ 63-ാമത്തെ വയസ്സിലാണ് മഹാനരായ സയ്യിദുന സുദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകുന്നത്. 63-ാമത്തെ വയസ്സിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്താകുന്ന കാലസമയത്ത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്രയാണ്? അവിടുന്ന് 50 വയസ്സാണ്. സുദ്ദീഖുൽ അക്ബർ തങ്ങളെ വഫാത്തായപ്പോഴേക്ക് 53 വയസ്സായി. പിന്നെ ഒരു 10 കൊല്ലത്തെ ഖിലാഫത്താണ്, അത് ലോകത്തുള്ള മുഴുവൻ സാമ്രാട്ടുക്കളെയും ഞെട്ടിത്തെരിപ്പിച്ച ഭരണമാണ്. അവിടുന്ന് പേർഷ്യയുടെയും റോമിന്റെയും ലോകത്തുള്ള മുഴുവൻ ചക്രവർത്തിമാരുടെയും പാർലമെന്ററി സംവിധാനങ്ങളെ മാറ്റിയെഴുതിയ നേതാവായ ഉമർ തങ്ങൾ വഫാത്താകുന്നതും 63-ാമത്തെ വയസ്സിലാണ്. അല്ലാഹു അവരുടെ ബർക്കാത്തുകൾ നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന എന്റെ വിഷയം ഉമറുൽ ഫാറൂഖ് തങ്ങൾ കേട്ടു മുത്ത് നബി തങ്ങളിൽ നിന്ന്. അല്ലയോ ഉമറേ, ഈമാൻ പൂർണ്ണമാവണോ ഉമറേ? എന്നോടുള്ള സ്നേഹം എല്ലാവരെക്കാളും വേണം. അത് മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ചു ഉമർ തങ്ങൾ. എന്നിട്ട് ഏതെല്ലാം നിമിഷമാണോ ഹബീബായ തങ്ങളുടെ അടുക്കൽ വരുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ഖാദി അയ്യാദ് നിങ്ങൾ ശിഫയിൽ പറഞ്ഞില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി എന്ന ആയത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉമർ തങ്ങളോട് ഒരു കാര്യം മുത്ത് നബി തങ്ങൾ ചോദിച്ചാൽ ചിലപ്പോ 2 പ്രാവശ്യം ചോദിക്കേണ്ടി വരും. ശബ്ദം ഉയർന്നു പോകുമോ എന്ന് പേടി കൊണ്ട് മെല്ലെ ഉമർ തങ്ങൾ സംസാരിച്ചിരുന്നു. കാരണം ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് ജീവിതം. പിന്നെ മക്കയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്, മൗതൻ ഫീ ബലദി ഹബീബിക, നിന്റെ ഹബീബിന്റെ നാട്ടിലുള്ള മരണം. പിന്നെയും അവിടുത്തെ ഉള്ളിൽ പ്രണയത്തിന്റെ പ്രകമ്പനങ്ങളാണ്, ഹബീബിന്റെ ചാരത്തൊന്ന് കിടക്കണമെന്ന്. പിന്നെയും ആ പ്രണയം പൂത്തുലഞ്ഞു വരികയാണ്, ഹബീബിനോട് സമ്മതം നേടണമെന്ന്. കാരണമറിയാം, അൽഹുബ്ബു ഹർഫാനി ഹഉം ബഅദഹാ ബാഉ യലൂദു ഇന്ദ മാനി അൽഹിബ്ബാഉ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ്. ഇന്നലകളിൽ ഉഹദിന്റെ മലയുടെ മേലെ വെച്ചുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാലൈക ഇല്ലാ നബിയും വസ്ദീഖുൻ വശഹീദാൻ, ഈ ഉമർ ഷഹീദാകുമെന്ന് എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതേ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഷഹാദതൻ ഫീ സബീലിക്. പ്രിയമുള്ളവരെ,
ഈ നല്ല ഒരു സ്നേഹം നമ്മുടെ കൽബിലേക്ക് വരുമ്പോഴാണ് ഈ ലോകവും പരലോകവും ജയിക്കാനാവുന്നത്. ഞാൻ നീട്ടി സംസാരിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സ് അനാവശ്യങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല. പ്രത്യേകിച്ചും എൻ്റെ യുവാക്കളോട്, ചെറുപ്പക്കാരോട്, യുവതികളോട്, കുമാര കൗമാര പ്രായമുള്ളവരോട്, വിദ്യാർത്ഥിനികളോട് പറയട്ടെ, എൻ്റെ പെങ്ങന്മാരെ, അനുജന്മാരെ, നമ്മുടെ മനസ്സ് മദീനയിലേക്ക് അങ്ങ് തിരിഞ്ഞാൽ എന്തൊരാനന്ദമാണ്, എന്തൊരാഘോഷമാണ്, എന്തുരസമാണ്. ആരെയാണ് സ്നേഹിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആരെയാണ് സ്നേഹിക്കുന്നത്? നാളെ മരണത്തിന്റെ സമയത്ത് വന്ന് നമ്മൾക്ക് ആനന്ദം നൽകാൻ പറ്റുന്ന നബിയാണ് മോളെ. ആരെയാണ് സ്നേഹിക്കുന്നത് അറിയുമോ? ഹബീബായ തങ്ങളെ മനസ്സിരുത്തിയങ്ങ് സ്നേഹിച്ചാൽ ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കാണാം. അല്ലാ, അങ്ങനത്തൊരു മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. നിന്റെ ഹബീബായ തങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബേജാറില്ല. അങ്ങനെ ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ കാരണമായി അത്തരം നിഅമത്തുകൾ ഞങ്ങൾക്ക് തടഞ്ഞു കളയല്ലേ റഹ്മാനേ. ഹബീബായ മുത്തുളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നൊരു മരണം എന്തൊരു മരണമാണ്! ബിലാല് തങ്ങൾ പറഞ്ഞ മരണമാണ് വദന്നൽ കല്ല ഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ ഈ മരണം റസൂലുള്ളാഹി തങ്ങളെ കാണാനുള്ള യാത്രയാണ്, അവിടുത്തെ കൂട്ടുകാരെ കാണാനുള്ള യാത്രയാണ്. നാളെ ആളുകൾ കൊണ്ടുവന്ന് പള്ളിക്കാട്ടിൽ ജനാസ വെക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വാപ്പാന്റെ പേര് പറയാൻ മക്കളില്ല, മക്കളുടെ പേര് വാപ്പാന്റെ പേര് പറയാൻ നാട്ടുകാരില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ജനാസ നിസ്കാരത്തിന് കൂടി ഇമാം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മയ്യത്തിന്, ഈ മയ്യത്തിന്, ഈ മയ്യത്തിന്. കൽബിങ്ങനെ പൊടിയുകയാണ്. അല്പസമയം മുമ്പ് വരെ എത്രയാള് ആദരിച്ചൊരു വ്യക്തിയാണ്, ഇപ്പോൾ ഇമാം ഇങ്ങനെ അടിക്കടി പറയുന്നു, മയ്യത്ത്, മയ്യത്ത്, മയ്യത്ത്. എന്റെയും ഹാൽ ഇങ്ങനെ തന്നെയാണല്ലോ, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണല്ലോ. അതാ ഇനി ആർക്കും നമ്മളെ വേണ്ടല്ലോ. എന്തൊരവസ്ഥയാണ്! എല്ലാവരും അങ്ങനെ യാത്രയാകേണ്ടവരാണ്. അല്ലാഹ് മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ചേരുന്നവർ അവരാണല്ലോ വിജയികൾ. ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. കൂട്ടുകാരെ, ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും അവിടുന്ന് നമുക്ക് സന്തോഷം നൽകാൻ. ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ ഖബറിന്റെ ഉള്ളിൽ ആരോരുമില്ല, ഒരു വെളിച്ചവുമില്ല, ഒരു സഹായവുമില്ല, ആരോരുമില്ല. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മഴയാകട്ടെ വെയിലാവട്ടെ ഒരൽപ്പം വൈകിക്കാൻ പോലും ആർക്കും മനസ്സ് വരുന്നില്ല. കൊണ്ടുപോയി കുഴിച്ചിട്ട് പിരിയുകയാണ്. ആയിരുട്ടറയിൽ ഒരു വെളിച്ചം വേണം. ആ വെളിച്ചമാരാണ് ഇന്ന ബൈതന്നതസാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി.
വല്ല വീട്ടിലും തങ്ങൾ താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. ആ ഹബീബായ തങ്ങളുടെ നോട്ടമുണ്ടെങ്കിൽ ആ കബർ വെളിച്ചമുള്ള കബറായി. അല്ലാ, അങ്ങനെ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചില്ലേ, ഓ നബിയേ, നാളെ മഹ്ഷറിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന നേരത്ത് ഞങ്ങൾക്ക് തങ്ങളെ കാണാൻ എവിടെ വരണം? അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്നതാണ് ഇന്ദൽ ഹൗലി, ഹൗലിന്റെ അടുക്കൽ കാത്തു നിൽക്കും. ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും. ചോദിച്ചു, നബിയേ, അവിടുന്ന് കാണാനായില്ലെങ്കിൽ പിന്നെ എവിടെയാണുണ്ടാവുക? സ്വഹാബത്തിന്റെ ഈമാൻ നോക്കണേ, നാളെ രാവിലെ കാസർഗോഡ് ഞാൻ എത്താം, നിങ്ങളും എത്തണം 10 മണിക്ക്. നിങ്ങൾ വന്നാൽ എവിടെയാ നിൽക്കുക? അത് ഞാൻ സഅദിയ സെന്ററിന്റെ അടുക്കൽ നിൽക്കാം. അല്ല, അവിടെ അഥവാ വല്ല ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ എവിടെയാണ് ഞാൻ നിൽക്കുക? അതേ ബസ് കിടക്കുന്ന വഴിയുടെ അടുക്കൽ നിൽക്കാം എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ വലിയ ഉറപ്പോടെയല്ലേ സഹാബത്ത് പറയുന്നത്? നാളത്തെ പരലോകത്തെ കുറിച്ച് അതല്ലേ മുത്തുനബിതങ്ങൾ പറയുന്നത്? നമ്മുടെ കൽബിൽ പരലോകം ഉറച്ചിട്ടുണ്ടോ? സ്വർഗത്തെ കുറിച്ച് ഉറപ്പുണ്ടോ? അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് ബോധമുണ്ടോ? റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തയുണ്ടോ? നാളെ സ്വർഗമുണ്ടെന്ന് എല്ലാ മുസ്ലിയാരും വഴുതു പറയുന്നു, അതുകൊണ്ട് ഞാനും പറയുന്നു എന്നല്ലാതെ കൽബിൽ ഒരുറപ്പ് വന്നിട്ടുണ്ടോ? നാളെ റബ്ബിന്റെ വിചാരണയുണ്ടെന്ന് എല്ലാവരും പറയുന്നു, ഞാനും പറയുന്നു എന്നല്ലാതെ ഒരുറച്ച വിശ്വാസമുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കട്ടെ, നിങ്ങളും ഒന്ന് ചോദിച്ചു നോക്ക്, എന്റെ കൽബിൽ ഉറപ്പ് വന്നിട്ടുണ്ടോ? സ്വഹാബത്ത് ഉറച്ചു വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് അവരുടെ ചോദ്യം, അല്ല ഹബീബായ തങ്ങളെ, ആ ഹൗദ് നിന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടുന്ന് കാണാൻ പറ്റും? ഇന്ദൽ മീസാൻ, നന്മതിന്മകൾ അളന്നു തൂക്കുന്ന സ്ഥലമുണ്ട്, അവിടുന്ന് കാണാം. പ്രിയമുള്ളവരെ, റബ്ബിന്റെ എത്ര വലിയ സംവിധാനമാണത്! ലോകത്ത് പലതും അളക്കാൻ പല പല സംവിധാനങ്ങളല്ലേ? ഭാരമളക്കാൻ തുലാസുണ്ട്, കലോറി അളക്കാൻ സംവിധാനമുണ്ട്, ഊഷ്മാവളക്കാൻ മീറ്ററുണ്ട്, അതുപോലെ എന്തെല്ലാം മീറ്ററുകളാണ്, ഡിജിറ്റൽ സംവിധാനമാണ്. റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന് നിമിഷം കൊണ്ട് അമലളക്കാനുള്ള സംവിധാനമുണ്ട്. ഇന്നാ ഈമാൻ ഉറക്കാൻ പറ്റും. കാരണമെന്താണ്? ലോകത്തെന്തിന്റെ എല്ലാം അളവാണ്, ആ അളവ് നോക്കാനുള്ള മീറ്ററാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ശബ്ദത്തിന്റെ അളവ് അവർക്ക് വേവുകൾ അളക്കാനുള്ള കമ്പ്യൂട്ടർ എന്റെ മുമ്പിൽ ഉണ്ടാവാം. എത്ര ഡെസിബെല്ലാണെന്ന് നോക്കാനുള്ള സംവിധാനം ഇതാ ആംപ്ലിഫിക്കേഷനോട് ചേർത്ത് വെച്ചിട്ടുണ്ടാവാം. ഇതുപോലെ എന്റെ ശരീരത്തിന്റെ ഊഷ്മാവളക്കാൻ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവളക്കുന്ന മീറ്ററുകൾ നിങ്ങളുടെ കയ്യിലെ റിസ്റ്റ് വാച്ചിൽ വന്നിട്ടില്ലേ? മൊബൈലിൽ വന്നിട്ടില്ലേ? നിങ്ങൾ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ നടന്നുവെന്ന് നിങ്ങളുടെ മൊബൈല് രേഖപ്പെടുത്തുന്നില്ലേ? അപ്പോഴെത്ര കലോറി ഊർജമാണ് നിങ്ങൾ പുറന്തള്ളിയതെന്ന് മൊബൈല് പറയുന്നില്ലേ? എന്തെല്ലാം മീറ്ററുകളാണ്! റബ്ബിന്റെ അടുക്കൽ മീറ്ററുണ്ട്. ആ മീറ്റർ എന്തിനുള്ളതാണ്? ഹസനാത്ത് സയ്യാത്ത് തൂക്കാനുള്ളതാണ്. നമുക്ക് രണ്ട് തട്ടിയും ഒരു കിലോ ത്രാസൊന്നും ആലോചിക്കേണ്ടതില്ല. റബ്ബിന്റെ സംവിധാനം എത്ര വലുതാണ്!
ഫാസ്റ്റ് ട്രാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച കാറ്, അതാ ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയിലുള്ള ഒരുപാട് ബാങ്കുകളുണ്ട്, സാറ്റലൈറ്റ് വഴി ഇയാളുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്ന് ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ടോൾ ഫീസ് നിമിഷം കൊണ്ട് മാറുന്നില്ലേ. റബ്ബിന്റെ അടുക്കൽ പിന്നെ അളക്കാൻ പ്രയാസമുണ്ടോ? ആലോചിച്ചു നോക്കൂ, ഈമാൻ ഉറക്കേണ്ട കാലമാണിത്, ഈമാൻ കുറയേണ്ട കാലമല്ല. 60 കിലോമീറ്റർ സ്പീഡിൽ പാസ് ചെയ്താലും ഫാസ്റ്റ് ട്രാക്ക് സ്റ്റിക്കർ ക്യാച്ച് ചെയ്തു പോയി ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് തുക നീങ്ങിപ്പോയി. അതേ നിമിഷം തന്നെ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നുപോയി. അതുപോലെ റബ്ബിൻ്റെ സംവിധാനത്തിലൂടെ പോകുമ്പോൾ ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ്സൈർ, അടയാളപ്പെടുത്താൻ സമയം വേണ്ട. സമയത്തിൻ്റെ അധികാരിയായ റബ്ബാണ്. ഇരിക്കട്ടെ, പിന്നെ എവിടുന്ന് കാണാം നബിയെ? മീസാനിന്റെ അടുക്കൽ കണ്ടില്ലെങ്കിൽ എവിടെയാണ്? സിറാത്തിന്റെ അടുക്കൽ നിന്ന് കാണാം. സിറാത്തിന്റെ അടുക്കൽ നിന്ന് കണ്ടില്ലെങ്കിലോ അവിടുന്ന് ഏതായാലും നമ്മൾ കണ്ടുമുട്ടും. കാരണം ആരാണ് മുത്തുനബി തങ്ങൾ? അവിടുത്തെ അനുയായികളിൽ നിന്നൊരാള് സിറാത്ത് സംവിധാനത്തിലേക്ക് പാലത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലിം എന്റെ ഉമ്മത്തിലെ ഇന്ന മെമ്പറാണ് കയറിയത്, ഇതിൽ വീണു പോകാൻ പാടില്ല. അതിൽ നിന്ന് കാല് പഴയ്ക്കുന്നവൻ നരകത്തിലാണ്. എന്റെ ഉമ്മത്തിലെ ഇന്നയാള് വീണു പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൈപിടിക്കുന്ന നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം, കൽബറിഞ്ഞ് ഇഷ്ടം വെക്കണം, മനസ്സ് നിറഞ്ഞു സ്വലാത്തു ചൊല്ലണം. അല്ലാഹ് ഞങ്ങൾക്കതിനുള്ള സൗഭാഗ്യം നീ നൽകണം റഹ്മാനേ. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു ഒരല്പം സ്വലാത്തു ചൊല്ലി. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരും ഉണ്ട്, ഒരു 10 തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് പിരിയണം. എനിക്ക് കുറെ ദൂരം ഓടാനുണ്ട്, ഒരു 5-5